بسم الله الرحمن الرحيم الحمد لله رب العالمين الذي انعم علينا ببعثة نبينا سيدنا محمد صلى الله عليه وسلم نعمة الله ورحمة للعالمين الإيمان وحضانا بدين الإسلام وقمنا إلى اختره لبان حضان الله حمدا يفوق حمد الهاملين وشكرا يزيد ولا شكر الشاكرين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم وعلى آله وأصحابه وأزواجه وذريته وأهل بيته وأهل عباده أشهد يا رسول الله أنك قد بلغت الرسالة وأعطيت الأمانة ونصحت الأمة وتركتهم على المحجة البيضاء وجاهدت بالله حق جهاده ربيت وزكيت أمتنا هذه المرضية وصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله أما بعد الله سبحانه وتعالى نمر يومي جوله الله إن يقبل ورغ ورتلا قتلا عجيب ترد الله مهان مال صلى الله عليه وسلم أمر بلا يستقلون غير പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ളതും നമുക്ക് തോന്നിക്കുകയാണ്. അള്ളാഹുവിൻ്റെയും അബാല അറിവിൻ്റെയും മറ്റെല്ലാ ആത്മാക്കളുടെയും കുരുത്തങ്ങളും മറക്കാത്തതും ഉള്ളവർക്ക് നമുക്കും നമ്മളുടെ കൂടെ ഉള്ളവർക്കും ഉള്ളവർക്ക് ദൈനീയം തന്നെയും മുഖർവിയുമായ അപ്രാപ്ത മുസീബത്തുകളും മറ്റു പരീക്ഷണ ബുദ്ധിമുട്ടുകൾ അതിലൊക്കെ ഹൈരാനുള്ള ആശയത്തിനെയും സലാമത്തിനെയും നമുക്കും അവർക്കും ഉള്ളതുണ്ട്. കഴിഞ്ഞ മാസത്തിൽ അതിൻ്റെ മുമ്പിലത്തെ മാസം നമ്മൾ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കാനും ഇതിൽ ചില കാര്യങ്ങൾ പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതോ കാര്യങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം അതുപോലെ ആത്മാക്കളുടെ മതം മൗലിദ് ഇതൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സലഫി ചിന്തകരൊക്കെ പറയുന്നതാണ്. ആരെ വിമർശിക്കാനുള്ള ഉദ്ദേശം പറയലും തിരുത്തലും. ഇനിയിപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്തംഭിച്ചു എന്നതിന് മറുപടിയാണ്. എന്തായാലും ഇപ്പോൾ ഖുർആനല്ലേ പറഞ്ഞത് എന്നൊരു ഖുർആനല്ലേ ഇപ്പോൾ മൗലിദിനേക്കാൾ നല്ലത് ഇത് മൗലിദാട്ടെ എന്നേക്കാൾ നല്ല ഖുർആൻ മതിയാ പോലെ എന്ന് ചോദിച്ചാൽ ഖുർആനെ പോലെ അർക്കിന് ഹദീസിൻ്റെ രസമുണ്ട്. ഖുർആനക്കിന് ഒന്നുമില്ലാതെ നിസ്കാരത്തിൻ്റെ പുറത്ത് ഓടിയാൽ 10 അക്ഷരത്തിന് അർത്ഥമൊന്നും മനസ്സിലാവുക. അങ്ങനെ അപ്പോൾ നിബി പറഞ്ഞിട്ടില്ലല്ലോ മൗലിദിനെ പറ്റി ഇതിന് വേണ്ടി പോകും. അപ്പോൾ നമ്മളതിന് മറുപടിയാണ് പിന്നെ അകലെ നല്ലത് പിന്നെ ഇപ്പോൾ വെള്ളം മോദിക്കണോ എന്നല്ലോ അങ്ങനെ ഒരു സ്തംഭിച്ചു അതിനു വേണ്ടി പറയാം. അതുപോലെ ഇപ്പോൾ ഹൃദയില്ല അല്ലെ അതുപോലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എല്ലാം ഉള്ള മതയോടൊക്കെ ചെല്ലും അതിനേക്കാൾ നല്ല ഖുർആൻ മതിയ പോലെ അതിന് ആദ്യം തിരിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിപ്പോൾ നിസ്കാരത്തിൽ തന്നെ എല്ലാ തരത്തും ഖുർആനല്ലത് റുക്കോയിലെത്തുമ്പോൾ അല്ല ഫാത്തിഹാനല്ല ഓരോ ഇന്ത്യക്കാലത്തിലേക്കും വരുന്ന സമയത്ത് അവിടൊക്കെ ചെല്ലുന്ന ബിരുദുകൾ അടന്നും ഖുർആനല്ല ഖിയാമിൽ മാത്രമാണ് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ വൃത്തിരോധൻ്റെ അത്തരയ്യാത്തില്ല അങ്ങനെ തന്നെ പറയണം. സുജൂദിലെത്തും സുഖാന വർഗീയല്ല എന്ന് പറയണം. അങ്ങനെയാണ് ഇപ്പോൾ നിമിഷങ്ങളിലുള്ള പഠിപ്പിച്ചു അവിടെ സുഖാനല്ലോ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഓരോന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ തിരിച്ചൊരു ചോദ്യം അത് റസൂലുള്ള പഠിപ്പിച്ചാണ് അവിടെ അങ്ങനെ ചെയ്യണം. അതേസമയത്ത് ഇപ്പോൾ ഈ മറ്റ് മധുരം ചെയ്യണമെന്നോ മറ്റെന്തോ ചെയ്യണമെന്നോ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോന്നോ പിന്നെ ചോദിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പദ്യങ്ങളൊക്കെ കഴിഞ്ഞു മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ചേരിട്ടിട്ട് ഹസ്സാനുൽ സാദത്ത് റളിയല്ലാഹു അൻഹു നല്ല
നിമിഷകവ്യ, ഒരാൾ കൂടി പാടി അപ്പം തന്നെ മൂപ്പർക്ക് അതിന് മറുപടിയായി പാടാൻ കഴിയുന്ന ആൾ. അങ്ങനെ റസൂലുള്ള പാടിയിട്ടില്ല, ഇനി അതന്നെ ഇങ്ങോട്ട് മറുപടി ചെയ്യുന്ന ആൾക്ക് വായക്കുത്തരമായിട്ടുള്ള മറുപടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്. അത് ഗദ്യമാണെങ്കിൽ അതിന് സാബിത്ത് ബിൻ കൈസ് അതുപോലത്തെ ചില ആൾക്കാരോട് പറഞ്ഞ് മറുപടി പറഞ്ഞത്, മറുപടി പറയേണ്ടത്. പദ്യമാണെങ്കിൽ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിനോട് പറയും മറുപടി. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിനു അങ്ങനെ എന്ത് ചെയ്തു, ശത്രുക്കൾക്ക് റസൂലുള്ളാനെയും തറവാടിനെയും നബിൻ്റെ പിതാമഹന്മാരെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് പാടിപ്പോൾ അതിൻ്റെ ഓരോ സ്ഥാനത്തും മറ്റുള്ള പദങ്ങൾ ചേർത്തിട്ട് തിരിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ആര് പാടി, ഹസ്സാൻ റളിയല്ലാഹുവിനു. അന്ന് അപ്പം പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് ഹസാനുക്ക് ഇനി ശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അൽഫാത്തിഹ യാസീൻ ഓതിക്കുമെന്ന് നല്ല അറിയുന്നുണ്ട്. റസൂലുള്ളാൻ ഇങ്ങനെ വിമർശിച്ചപ്പോൾ എല്ലായിടത്തും ഖുർആനാണ് മഹത്തെങ്കിൽ യാസീൻ ഓതി എന്ന് പറഞ്ഞാൽ പോരെ, ഹസാൻ ഇട്ടുക അങ്ങനെയല്ല പറഞ്ഞു മറിച്ച് അതിനെ മറുപടിയായിട്ട് നല്ല രീതിയിൽ പദ്യത്തിൽ അങ്ങോട്ട് പാടുന്നു. പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കും, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. റസൂലുള്ളാഹിന്റെ തിരുപ്പതിയിലാണ് ആരെ തിരുപ്പതി എന്നാ, അള്ളാഹാരെ തിരുപ്പതി. ഇപ്പം പറഞ്ഞ കാര്യം എല്ലാവർക്കും തിരുപ്പതി ആയിരിക്കും, റസൂലുള്ളാഹിക്ക് തിരുപ്പതി ആയതുകൊണ്ട് അള്ളാഹ്ക്കും തിരുപ്പതി, പിന്നെ ജനങ്ങൾക്ക് നബിനെ അംഗീകരിക്കുന്നവർക്ക് ഒക്കെ തിരുപ്പതി സന്തോഷമാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പദ്യം ചെല്ലേണ്ടടുത്ത് പദ്യം തന്നെ ചെല്ലണോ, ഖുർആൻ ഓതേണ്ടടുത്ത് അത് ഓതണം. ഒന്ന് ഈ പദ്യത്തിൻ്റെ സ്ഥാനത്ത് ഖുർആനും മതിയാലോ, ഖുർആൻ്റെ സ്ഥാനത്ത് പദ്യവും മതിയാവും. ഇത് അറിയുന്ന ആളല്ലേ ആര്, ഇത് അറിയുന്ന ആളാണിത് പഠിപ്പിക്കുന്നത്. ലോകത്തിന് മാതൃകാക്കാൻ വേണ്ടി അയച്ച ആൾ പറയാണ് ഇവിടെ ഇങ്ങനെ ചെയ്തു, ആടെ ഖുർആൻ ഓതാനല്ല പറഞ്ഞത്. അപ്പം ഇത് ഈ അങ്ങനത്തെ ചിന്തകരോട് പറയേണ്ടതാ, അങ്ങനെ അത് ഖുർആൻ ഓതിയാൽ പോരെ, സലാത്തല്ലടുത്ത് അത് ഇതില്ല അത് പോരാ, അത് ഓരോന്ന് ചെയ്യേണ്ടടുത്ത് അത് തന്നെ ചെയ്യണം എന്നാ, അതിന് മഹത്വം അതായതുകൊണ്ടല്ലേ. എന്ത് നബി സല്ലല്ലാഹു നിങ്ങളെ അസ്താനിക്ക്, അപ്പം മറ്റുള്ളവർക്കൊന്നുമല്ല അപ്പം ദ്വാരക്കുണ്ട്. ഈ പദ്യം ലഭിക്കും മറുപടിയായിട്ട് പാടിയാക്കി റസൂലുള്ള പ്രത്യേകമായിട്ട് അള്ളാഹു മജീദ് ഖുർആനിൽ ഖുദുസിന് പ്രത്യേകമായിട്ട് ദുആ ചെയ്തു. അപ്പം ആ സ്ഥാനത്ത് കൊണ്ടുപോകണം ആര് ചെയ്തത്, ഹസാൻ ചെയ്തത്, അവിടെ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഇനി അങ്ങനെ തന്നെ മഹാത്മാക്കളത് മറ്റുള്ളവർക്കൊക്കെ തന്നെ അത് ചിലപ്പം ഖുർആൻ ഓതിയാൽ മതി, അതിൽ വെറപ്പ് വയത്തിൻ്റെ ഒരു തപ്പ് വയത്തിയാൽ അതിൻ്റെ ഫതിൽ അത് വേറൊന്നാണ്, ഖുർആൻ ഓതിയൻ്റെ ഫതിൽ വേറൊന്നാണ്. ഇപ്പം ചിലപ്പോൾ ഒരു പദ്യം ചൊല്ലിക്കഴിയുമ്പോൾ ആ പദ്യത്തിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഈണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് ചിലപ്പം അള്ളാഹ് എന്നുള്ള ബോധം പോയി. അതേ സമയത്ത് ഇപ്പോൾ ഒരാളിൽ നിന്ന് കുറച്ച് ഖുർആൻ ഓതിയാവും, കുറച്ചൊക്കെ ഓതുമ്പോഴേക്കും ഇങ്ങനെ കൂട്ടുകയായിട്ടുള്ളൂ. ഖുർആന് ഫളില്ലാത്ത കൊണ്ടല്ല അവൻ്റെ ഹൃദയം ചിലപ്പോൾ ഉണർന്നത് വരൂല ഇങ്ങനെ. അപ്പോൾ മദീന മദീൻ്റെ സ്ഥാനം ഉണ്ടാവും, സലാത്തിന് സലാത്തിൻ്റെ സ്ഥാനം ഉണ്ടാവും, ഖുർആന് ഖുർആൻ്റെ സ്ഥാനം ഉണ്ടാവും. ഞാൻ വിവരിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ കാലികമായിട്ട് വരലുണ്ട്, എന്തിനാ ഇപ്പോൾ ഈ ബേക്കുത്തുകളൊക്കെ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതിയാൽ പോലെ അല്ലെ, പുരയിൽ നിന്ന് ഖുർആൻ ഓതിയാൽ പോലെ ചോദിക്കും. റബിയുള്ള പോലൊക്കെ ആവും ഒലുതും, ഇതൊക്കെ ഓന്നൊരു സ്ഥാനത്ത് ചിലപ്പോൾ ഖുർആനൊന്നും ഓതാത്തതിലായിരിക്കും ചെയ്യുന്നത് ഒലു തോന്നുന്നു. അപ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയും, ഖുർആൻ ഓതുന്നതിന് അതിൻ്റെ ഒരു സ്ഥാനമുണ്ട്, അതിന് അതിൻ്റേതായ പദവിയുണ്ട്. പക്ഷേ ഇത് ചെല്ലേണ്ടത് ഇത് തന്നെ ചെല്ലണം എന്നുള്ളതിൻ്റെ ഒരു തെളിവിന് ഇത്ര നമുക്ക് പറയാം, പക്ഷേ കൂടുതൽ പറയാൻ പോലെ സമയമല്ല. ഞാൻ അതിൻ്റെ ബാക്കി പറഞ്ഞതാണ്, റബിയുൽ അവ്വലിൽ പറഞ്ഞതുമാണ്. ഈ സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് ചില കാര്യം പറയുന്നേരം ഇവിടെ കടന്നു പോകും. ഔസുല്ലാദവിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഔസുല്ലാദവിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് മൂന്നാളെ കഥ പറഞ്ഞിട്ട് ഇബ്നു സക്കയും അബീ സുറൂറും ഷെയ്ഖ് ജീലാനി ഇവർ മൂന്നാളും ഔസുൽ ഖായിബിനെ കാണാൻ പോവുകയും അങ്ങനെ മൂന്നാളോട് മൂന്ന് വാക്ക് പറഞ്ഞു, അത് മൂന്നും പുലർന്നു എന്ന് ആ കഥ പറഞ്ഞു. ആ മഹാന്റെ പൊരുത്തക്കേട് സമ്പാദിച്ച് രണ്ടാൾ മൂപ്പര് അതവ് വാരിച്ചത് കൊണ്ട് ഔസുല്ലാഹ് എന്ത് ചെയ്ത് പൂർണ്ണമായിട്ട് ആ മഹാന്റെ പൊരുത്തം കിട്ടി, അത് മൂന്നും സംഭവിക്കുകയും ചെയ്തു എന്ന് നമ്മളവിടെ പറഞ്ഞു വെച്ചു. ആ സംഭവത്തിൻ്റെ റിപ്പോർട്ട് എടുത്തിപ്പോൾ നമ്മൾ അഹമ്മദ് ബിൻ ഹജറുൽ ഹൈത്തമി തങ്ങളുടെ പത്താവല്ല ഡി സി ആണ്. അപ്പോൾ നല്ല കടുത്ത സുന്നി, നമുക്ക് എല്ലാവർക്കും മക്ബൂലായ ഒരു ആൾക്കാരാണ് ഇബ്നു ഹജറുൽ ഹൈത്തമിയാണ്. മൂപ്പര് പറയാണ്, അബൂ സയ്യിദ് അബ്ദുല്ലാഹി ബിൻ അബി സുഗുൻ എന്ന് പറഞ്ഞ ഇമാം ഷാഫിയത്തി ഫി സമയ, തൻ്റെ കാലഘട്ടത്തിൽ ഷാഫി മദ്ഹബിലെ ഇമാമാണ് ഈ പറഞ്ഞ ആര്, അബ്ദുല്ലാഹി ബിൻ അബി സുഗുൻ.
ഈ മൂന്നിലെ മൂന്നാമത്തെ ആൾ റിപ്പോർട്ടർ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളിൽ നിന്നുണ്ട അതക്ക് വീടിന് മൂന്നാളോടും ഹൗസ് പറഞ്ഞു. ഒരാൾ അന്നൂടെ ആവർത്തിക്ക് കേൾക്കാത്തവർക്ക് കേൾക്കാൻ, ഒന്നാമത്തെ ആൾ പോണാൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്തിനാ പോകണം. ഞാൻ അയാളോട് ചോദ്യം ചോദിച്ചു, അത് മുഖരനെ പറയില്ല അസലന്നവും അസലത്തൻ വാങ്കുറുമായ കോൽക്ക് ഒരു ചോദ്യം ചോദിക്കുക, എന്താണ് ഇപ്പം മൂക്കർ പറയുക എന്ന് ഞാൻ നോക്കും എന്നാണ് ഇബ്നുസൊക്കെ പറഞ്ഞു. അസലന്നവും അസലത്തൻ ലാ എതിരി ലഹാ ജവാബ്, ഞാനൊരു ചോദ്യം ചോദിക്കും അതിന് മറുപടി തരാൻ ആർക്കും അറിയില്ല, ഇവിടുന്ന് പറയുക പോണത് ഒരാൾ. പിന്നെ രണ്ടാമന ഇയാൾ പറയാണ് ആര്, ഷാഫി മദ്ഹബിൻ്റെ അക്കാലഘട്ടത്തിൽ ഇമാമു അബ്ദുല്ലാഹി ഇബ്നു അബീസ് പോയി. ഞാനും ചോദിക്കുന്നു വാന്തുറം വായക്കൂലിക്ക് എന്തായിക്കയാൾ പറയാൻ നിൽക്കുന്നു നോക്കണം. രണ്ടാമത്തെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, മഹാദള്ളാ ഞാൻ അള്ളഹാനോട് കാബിൽ ചോദിക്കുന്നു, അന്ന അസലവും ചെയ്യാൻ ഞാൻ വല്ലതും അവരോട് ചോദിക്കല്ലേ, അനബൈനയതി ഞാൻ മുപ്പര മുന്നിൽ പോയിട്ട് അന്തൊരു വർക്കത്തെ റൂയത്ത് എനിക്ക് മുപ്പര കണ്ടിട്ടിട്ട് കിട്ടേണ്ട വർക്കത്തിനാണ് ഞാൻ പോകും, വേറെ ഒന്ന് ചോദിക്കാനായി. ഇപ്പം മൂന്നാളും പോണത് ഒരു മഹാനെ കാണാൻ, അതിൽ കുറേ പാഠങ്ങളുണ്ട് സംഭവത്തിൽ. നമ്മൾ ഞാൻ ചോദിക്കും മഹാമാരെ തന്നെയല്ലേ പോകുന്നത്, ആടെ തന്നെയല്ലേ പോയത്, മുപ്പരത്തല്ലേ പറഞ്ഞത്, അങ്ങനെയൊക്കെ ചോദിക്കും. മൂന്നാളിപ്പോൾ പോയത് മൂന്നാളെ കൽബിൻ്റെ അവസ്ഥക്കെ അതിന് മാറ്റും. എന്നിട്ട് മറുപടി എന്ത് പറഞ്ഞു, ഫദഖൽനാ അലി ഞങ്ങൾ അവിടെ കടന്നതോ ഫലന്നറോ മുപ്പരില്ല, അതുകൊണ്ട് ഹൗസുല വായ്പ എന്ന് പറയുന്നു. നിമിഷ നേരം കൊണ്ട് മുപ്പർ ഈ കസേരയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷം ആളും കാണൂല, പെട്ടെന്ന് കസേരയിൽ വന്നിരിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ള ആളായി ഷെയ്ഖ് യൂസുഫ് റമദാനി നക്ഷബന്ദി തരീഖിൻ്റെ വഹാബുദ്ദീൻ നക്ഷബന്ദി റളിയല്ലാഹു തങ്ങളുടെയൊക്കെ ആ ഗുരു പരമ്പരയിൽപ്പെട്ട ആൾ. ഇല്ലാ പോയത് സാറിനെ അല്പം കഴിഞ്ഞാൽ കണ്ടു. ഞങ്ങൾ വന്ന് ഇരുന്നപ്പോൾ തന്നെ ഷെയ്ഖ് പെട്ടെന്ന് വന്ന് ചേരലിരുന്നു. ഫനവർ ഷെയ്ഖ് ഇലബിനി സക്ക മുഹമ്മദൻ ഇബ്നു സക്കയിലേക്ക് വളരെ വെറുപ്പും വിദേശത്തോടും കൂടെ ഒരു നോട്ടം നോക്കി. ഒക്കാല വൈഹക്ക് യബിനു സക്ക തസ്സലിനി മസ്സലത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കും, എനിക്ക് അതിൻ്റെ മറുപടി അറിയില്ല. എന്നാൽ ഈ കഥ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ജവാബുഹ കഥ അതിൻ്റെ മറുപടി ഇതാണ്. അത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നീൽ ആറാൻ ആറൽ കുഫിരി, കുഫിരിയത്തിൻ്റെ തീ ആളുന്നതായിട്ട് ഞാൻ കാണുന്നു. തൽത്തഹി ബുഫീക്ക എൻ്റെ വായിൽ പറഞ്ഞ വാക്കത്ര. അവിടെ എന്താ ഉണ്ടായത്, ആളെ പറ്റി ഒരു അഭിപ്രായം മുപ്പേർ കാണാൻ പറ്റി പറഞ്ഞു എന്നാൽ പറഞ്ഞു. തുമ്മൻ അവറെ ഇല്ലെങ്കിൽ അവൻ ഇന്നിലേക്ക് നോക്കി, പറഞ്ഞ ഷാഫി മധുവൻ്റെ അക്കാലഘട്ടത്തിൽ ഇമാ അബ്ദുല്ലാഹിബ്ന് അബീ യുസ്റൂലിലേക്ക് നോക്കി. യാ അബ്ദുല്ലാ പേര് വിളിച്ചാൽ ചോദിക്കുന്നു, അത്തസ്സലിന് ഇനിയും ചോദിക്കുമ്പോൾ ഒരു മസലിനോട് ഈ തന്തുറ മാ കുലുകിയ ഞാനെന്ത് പറയും എന്നാണ് എൻ്റെ പറയാൻ കഴിയോ, ശരിയായ മറുപടി എനിക്ക് പറയാൻ കഴിയോ എന്നുള്ള അങ്ങ് നോക്കും. എന്നാൽ ഈ കഥ എൻ്റെ ചോദ്യതാണ്, ഒ ജവാബുക കഥ എൻ്റെ മറുപടി ഇതാണ്. ഇല്ല തഹറുന്ന ദുന്യ അലീക്ക ഐഹിക ലോകം ഒന്നായിട്ട് എൻ്റെ മേൽക്ക് മുഴുകും. ഇലാ ഷഹമത്തി ഉദയിക്കാൻ വെച്ചാൽ ദുന്യാവിലെങ്കിൽ മുഴുകും. ഞാലിമാണ് കാലഘട്ടത്തിൻ്റെ ഇമാമൊക്കെ ആണെങ്കിലും ദുന്യാവ് മുഴുകിയിട്ട് എൻ്റെ ചെവി വരെ എന്ത് ചെയ്യും, ദുന്യാവ് എത്തും. ഇപ്പം ഈസാത്തി അറിവിക്കഞ്ഞ് മര്യാദ കേട് കാണിച്ചു എൻ്റെ വാക്കിൽ. രണ്ട്, പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദറിലേക്ക് നോക്കി. അന്ന് മൂപ്പർക്ക് 19 വയസ്സോ അവിടെടാ ഉള്ളത്. വാദനാവും എന്നും അബ്ദുൽ ഖാദർ ഇങ്ങനെ അടുപ്പിച്ചു, വാക്രമോ ആദരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദർ ലഖദ് അറളൈത അല്ലാഹു വറസൂലുഹു, അള്ളാഹനെയും അള്ളാഹിൻ്റെ റസൂലിനെ ഇനി തൃപ്തിപ്പെടുത്തി. ബി ഹുസ്നി ആദരിക്കാൻ എൻ്റെ നല്ല മര്യാദ കൊടുത്തു. കാന്നി അറാക്ക ഞാൻ കാണുന്നത് പോലെ ഉണ്ട് ബി ബഗ്ദാദ ബഗ്ദാദിൽ, ഒക്കെ സയ്യിദ് അൽ ഖുർസിയ ഈ കർശേലയിൽ ഇനി കയറും. മുത്തകല്ലിമൻ അൽ മലയും സമൂഹത്തിൻ്റെ മേലും ഈ സംസാരിക്കും. വക്കുൽത്ത കദമി ഹാദിയല റക്കബത്തി കുല്ലി വലിയിൻ്റെ ഇല്ല, എല്ലാ വലിയിൻ്റെയും പെരടിയിലാണ് എൻ്റെ പാദം എന്നിനി പറയും. ഒക്കാ നീ അറൽ ഔലിയാഫി വർത്തിക്ക, അക്കാലഘട്ടത്തിൽ ലോകത്ത് എവിടെയുള്ള ഔലിയാവും, ഒക്കത് ഹനവും റിക്കാബുവും പോലെ എല്ലാവരും ഇങ്ങനെ പെരടി താഴ്ത്തും. ഇജിലാൽ എനക്കാൻ എൻ്റെ ഈ വാക്ക് നീ ബഗ്ദാദെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഈ ആരിഫ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അക്കാലഘട്ടത്തിലുള്ളവർ പോലമേല പറഞ്ഞത് തുമ്മകാബ എന്ന അത്രയും പറഞ്ഞുകൊണ്ട് ഇനി മുപ്പത് സ്ഥലം മുടിയും ചെയ്യും. എന്നിട്ട് രണ്ടാളീ സംഭവമൊക്കെ പറഞ്ഞ് അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞതുപോലെ തന്നെ ഇബിന് സക്കൻ്റെ കാര്യം നമ്മളത് കാര്യം പറഞ്ഞു. ഇബിന് അബീ സുറവും പറയാം, ഞാനങ്ങനെ കഴിഞ്ഞ് ഡമാസ്കസിലേക്ക് പോയി. ഡമാസ്കസിലെ അന്നേത്തെ ചക്രവർത്തി സാലി നൂറുദ്ദീൻ ഷഹീദ് എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ച് വാക്രഹനിയല വിലായത്തിൽ ഔക്കാഫി സർക്കാരിൻ്റെ വഖഫിൻ്റെ വകുപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി ഉണ്ടാക്കി ഞാൻ നിർബന്ധിച്ചു. അപ്പോൾ വല്ലയിത്തു, അങ്ങനെ ഞാനത് ഏറ്റെടുത്തു. അതോടെ വാക്ബലത്ത് അലത്തിൻ്റെയായി ഇക്ബാലും കഥീരം തുന്യാവ് ഇങ്ങനെ ഒന്നായിട്ട് മുഴുകിൻ്റെ വെച്ചാൽ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ മന്ത്രിയാണ്. അപ്പോൾ തുന്യാവ് ഒന്നായിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ ചിന്തിക്കാത്തൊരു കാര്യം എന്താ, നമ്മളിന്ന് വരെ ചോദിച്ചു, അയാളങ്ങനെ പറഞ്ഞെന്തോ പറ്റെങ്കിലും എന്നിട്ട് ഇയാൾക്കും പറ്റിയില്ലല്ലോ, പറ്റല്ലേ ഇയാ തുന്യാവ് ഇഷ്ടം പോലെ കൂടി നന്നാകായി.
എന്നാലേ ആഖിറത്തിനെ അള്ളാഹിനെയും കൂടുള്ളൂ. പുരുത്തക്കേടോ തിരുപ്പതിക്കേടോ പറ്റാൻ മനസ്സിലാക്കണമെന്ന് വേണം ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് കണക്ക് കൂട്ടുക. മൂപ്പറ പറഞ്ഞതിനെ കൊണ്ട് അവൻ വളരെ മെച്ചപ്പെട്ടിരിക്കണ ഈ ദേശം എന്ന് പറഞ്ഞു. ഇയാൾക്ക് അല്ല വെച്ചാണ്ട് അത് മന്ത്രിയായി ഹൗസുള്ളവായ്പ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ പുരുത്തക്കേട് ഇട്ടിട്ട് ഇയാൾ ആരുണ്ടാ ഉടനെ തിരിച്ചു മുകളിൽ പോയിക്കുക. അങ്ങനെ ഭൗതിക ലോകത്തിൻ്റെ മന്ത്രിയായി മാറി. അപ്പോൾ പലരും ചിന്തിക്കലിപ്പോൾ എന്താ നമുക്കെന്തോ പറ്റിയോ പറ്റിയില്ലേ നമുക്കറിയാം. എനിക്കിപ്പോൾ നല്ല സുഖജീവിതമാണ് ചിലർ പറയാം. അങ്ങനെ ചീത്ത അറിഞ്ഞ കാലത്ത് എനിക്ക് തൊണ്ട കേസൊരു അടുപ്പുണ്ട്, ഇപ്പം എനിക്ക് തൊണ്ട നല്ല സുഖമായിക്കരുത്. അപ്പോൾ അതില്ല അന്ന് ലോകത്തെല്ലാവരും ഉള്ളത്. ഇങ്ങനെ എന്ത് കിട്ടുന്നേക്കാൾ കുറച്ച് നാളേക്ക് കിട്ടും. അപ്പോൾ ഓൻ കണക്കൂട്ടപ്പോൾ എന്താണ് വർക്കത്ത് കൂടെ തന്നെയാണെന്ന് അങ്ങനെ അകലുകയാണ്. അപ്പം നശിക്കാൻ മാത്രമുള്ളതാണ് അള്ളാഹ് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു തആലാൻ്റെയോ ഒരു വലിയൻ്റെയോ അള്ളാഹിൻ്റെ റസൂലിൻ്റെയോ ഒരു അതൃപ്തി വരികയാണെങ്കിൽ അള്ളാഹു തആല ചെയ്യലെന്താ ദുന്യാവിൽ നമുക്ക് വേണ്ടതൊക്കെ പൂർത്തിയാക്കി തരികയില്ല. ദുന്യാവിലെല്ലാം പൂർത്തിയാക്കി കിട്ടുമ്പോൾ ഹൃദയത്തിലെ പൂർണ്ണ കഫലത്തെ അള്ളാഹിനെ പറ്റി ചിന്തിക്കാനേ സമയം ഉണ്ടാവില്ല. അതാണ് ആവില്ല. അപ്പോൾ നമുക്ക് ശിക്ഷ കിട്ടിക്കണോ ഇല്ലെന്നുള്ളത് നമ്മളെ ഈ വർത്തമാന കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്കിങ്ങനെ തോന്നും നിരുപ്പം ദേഹത്തെ ആളങ്ങനെ സറായി 110 നടക്കുന്ന എന്നാൽ രീവിലേസ് സഞ്ചരിക്കും പോലെ ലോകം പറക്കണമല്ലോ. ഒരു ക്ഷീണവും ഇല്ല, പെട്രോളിൻ്റെ കുറവുമില്ല. അങ്ങനെ തന്നെ ഇനി ഉണ്ടാകാൻ. അപ്പം ഇങ്ങനെ ഈ സംഭവം ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പം പറഞ്ഞാൽ ഈ കുരുത്തക്കേട് പറ്റിയപ്പോൾ ആർക്കാം നേരെ നമ്മൾ പറയും പണ്ട് ഇയാൾ ഈ അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഷാഫി പണ്ഡിതനാണ് ആര് അബ്ദുല്ലാഹി ബിൻ അബീ സുഹൂർ. മറ്റാക്ക് മതിപൊന്നും പറയുന്ന അലക്കാട്ടത്തിൽ ഏറ്റവും ഇസ്ലാമിന് വേണ്ടിയിട്ട് വാദപ്രയോഗം നടത്തുന്ന ആളാണ് ഇബ്നു സഖ. ഇത് കഥ നമ്മൾ കേട്ടുപോയിട്ട് എന്നല്ലാതെ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പഠിക്കണം അതിനു വേണ്ടി പറയാം. അപ്പോൾ ഇത് സംഭവം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ മഹാത്മാക്കളോട് നമ്മൾ പൊരുത്തക്കേട് വാങ്ങി ഓളെ ഇഷ്ടക്കേട് വാങ്ങി ചെയ്താൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞോളൊന്നുണ്ടാവില്ല. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാ ഊർജ്ജവും കൂടി വരികയാണ്. നമ്മൾ അബ്ബിനെ തൊട്ട് അകന്നോ അല്ലെങ്കിൽ അള്ളാഹ് നമ്മളെ തൊട്ട് അള്ളാഹിനെ തിരുപ്പതിക്കേട് വന്നോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ അള്ളാഹിനെ തൊട്ട് നമ്മൾ ഹൃദയത്തിൽ ഗഫിലത്ത് വരുന്നുണ്ടോ ആഖിറത്തിനെ തൊട്ട് നമ്മൾ അകലുന്നുണ്ടോ ഇതാ നോക്കേണ്ടത്. ദുനിയാവിൽ എന്ത് കിട്ടിയെന്നല്ല അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ ഗൗസുല്ലാദമിൻ്റെ എല്ലാ മഹത്വങ്ങളും നമ്മൾ പറഞ്ഞു. അവസാനം വലിയ മൂപ്പരി എമ്പാടും പറഞ്ഞല്ലോ ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചതും ദാരിദ്ര്യത്താൽ മൂപ്പര് ബോധം കെട്ടുപോയിന്നു അങ്ങനെ മൂപ്പര് മരിച്ചു എന്നുള്ള നിലക്ക് ആ നാട്ടിലുള്ള ആൾക്കാർ മൂപ്പര് ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ പോയപ്പം ബോധമല്ല. അപ്പോൾ ഇതിനെ മരിച്ചു എന്ന് വെച്ചിട്ടുണ്ട് ഇത് മയ്യത്തട്ടിലെ അല്ല ഇത് മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലയിൽ എടുത്തിട്ടു അവർ അബ്ദുൽ ഖാദർ ജിലാനി മരണപ്പെട്ടിട്ടുണ്ടെന്ന് കരുതി. ഞാൻ മരിച്ചിരുന്നില്ല, എൻ്റെ ഉള്ളിൽ ബോധമൊക്കെ ഉണ്ട്. വിശന്നിട്ട് ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്തിന് ഒരു കുളിപ്പിച്ച് പൊതിയാനായപ്പോൾ ഞാൻ എണീച്ചു. അപ്പോൾ എനിക്ക് ഒരു തെളിവ് കിട്ടി. ഇത്രയും കഷ്ടപ്പെട്ട ആളാണ് മൂപ്പരി. ഇന്നത്തെ ജീവിതം നമ്മൾ അബ്ദുല്ലാദവും പോയോ ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ നമ്മൾ ആ സംഭവം പറയുമ്പോൾ ചില കാര്യങ്ങളെ നിങ്ങൾ ഉണർത്തി തരാൻ വേണ്ടി പറയും. അതിപ്പോൾ എങ്ങനെ ഉണർത്താൻ മൂപ്പര് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ എനിക്ക് അക്കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ എന്തായാലും കിട്ടേണ്ടത് ഹലാല് കിട്ടും. അക്കാലഘട്ടത്തിൽ കാലത്ത് കിട്ടുകയെന്നാലും നമ്മൾ പറഞ്ഞല്ലോ മൂപ്പര് ഇവിടെ ചെന്നു ഈ കുപ്പത്തോട്ടിൽ ചെന്നു ആൾക്കാരൊക്കെ തട്ടണേ വേസ്റ്റ് തട്ടണേ അവിടെ ചെല്ലാൻ നോക്കിയിട്ട് ആരാ ഏഴുപതോളം ആരിപ്പിങ്ങൾ നിൽക്കിയും നിൽക്കുക അവിടെ ഉള്ളത് വെക്കാൻ. ഇനിയിപ്പോൾ ഞാനും കൂടെ അവിടെ നിന്നൊരു 71-ാമത്തെ ഒരാളായിട്ട് ഓൽക്കൊരു വിഷമം വേണ്ടാണെങ്കിൽ ഞാൻ എല്ലാം മാന്യതയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു ആര് ഹൗസുള്ള. എന്നാലും അവിടെ നിന്ന് കിടന്നപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഇല കിട്ടിയാൽ ഇല ഹലാലായി കൊന്ന് അത് കിട്ടൂല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് പറയുന്ന സമയത്ത് മൂപ്പര് പറയുക എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഇനി വല്ലപ്പോഴും എന്തോ കിട്ടിയാൽ ആ കിട്ടിയെന്തായിക്കും അത് ഹലാലായി. കാരണത്തിൽ ഇപ്പോൾ ആരോ വത്തക്ക നിന്ന് തോടറിഞ്ഞാൽ ആ തോട് കഴുകിയിട്ട് കടിച്ചെന്നാണ്. ഇന്ന് വത്തക്ക വാങ്ങണവൻ്റെ പൈസ ഹലാലല്ല. അപ്പോൾ തോലിട്ടാലും ആ തോലും ചെയ്ത് ഹലാലല്ല. ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ സ്ഥിതിയും ബാക്കിയുള്ള കാര്യത്തിൻ്റെ സ്ഥിതിയും അല്ലങ്ങാൻ അതിൻ്റെ ചിറ് അറിയിച്ചിരുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ആരും പറയുകയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുക. അതിനവ പറഞ്ഞ് കിട്ടിയതല്ലേ, നീ തന്നതല്ലേ, കിട്ടിയിട്ടല്ലേ, പറ്റിയെടുത്തുന്നല്ലേ, അങ്ങനെ ഒന്നും കരുതണ്ട. ദുനിയാവാണ് കാലെങ്ങനെയാണ് അതെത്രയും സൂക്ഷിച്ചുകൊണ്ട് അത് സൂക്ഷിച്ചാൽ അതിന് ഫലങ്ങളുണ്ടാവും, ഇല്ലെങ്കിൽ അതിന് കേടും ഉണ്ടാവും. രണ്ടാമതായി മൂപ്പര് പറയുന്നൊരു കാര്യം ഒന്നുകൂടി അതുകൂടി മൂപ്പരെ വിഷയം പറഞ്ഞൊന്ന് തീർക്കുക. തീർക്കാന്നല്ല പോലെ കഥ പറഞ്ഞു പോയിട്ട് നമുക്കൊരു ഗുണം കിട്ടണ്ടേ, അതിന് മനസ്സിൽ പാഠം ഉൾക്കൊള്ളുന്നത്. കാലശേഖ അബ്ദുൽ ഖാദിർ കൈലാനി ഖുദ്ദസ് അല്ലാഹു സിറു ഇഖ്വാനി എൻ്റെ സഹോദരങ്ങളെ മാ വസൽത്തു ഇലല്ലാഹ്
ഞാൻ അള്ളാലേക്ക് എത്തിയത് ഖിയാമിലേയും സംഗതി പറഞ്ഞു. 25 കൊല്ലത്തോളം ഉറങ്ങാതെ കാലും ഒറ്റക്കാലും നിന്ന് ഹത്തോതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ അള്ളാഹിലേക്ക് എത്തിയത്, ഖിയാമിലേയിൽ രാത്രിയത്തെ ഉറപ്പിച്ച് നിസ്കാരം കൊണ്ടോ വലാ സിയാ അത് വേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞ്, അതുകൊണ്ട് മാത്രമല്ല ഞാൻ നേടിയത്, വലാ സിയാമിനഹാരിയും പകലേത്തെ നോമ്പ് കൊണ്ടോ വലാ ദിറാസത്തി ഇൽമിൻ ഇൽമൊക്കെ പഠിച്ചത് കൊണ്ടോ ഒന്നുമല്ല, വലാക്കും വസൽത്തു ഇലവുവാ ഞാൻ അള്ളാഹുവിലേക്ക് എത്തിയത് ബിൽ കറമി ഒന്ന് ഉദാരത, ഇന്ത്യയിൽ എന്താണോ കിട്ടണ ആ കിട്ടണ ഞാൻ കൊടുക്കും. എനിക്കൊരു കാലത്ത് അങ്ങനെ ആയിരുന്നു അവർ പറഞ്ഞു, അങ്ങനെ ഇല്ല അമ്മ പറഞ്ഞപ്പോൾ തന്നതേ ഉള്ളൂ, എന്നാലും എൻ്റെ കൈ കിട്ടിയ അപ്പോൾ ഗ്യാന്തിക്ക് ആർക്കെങ്കിലും കൊടുക്കും, അത് കൊണ്ടുപോയിട്ട് ഏടകിൽ ആരോ പട്ടിണെടുക്കുന്നുള്ള അവിടെ കൊടുക്കും. നമ്മളാണ് കൂട്ടൽ നമ്മളത് കഴിഞ്ഞിട്ടല്ല, അവനാൻ്റെ കുട്ടിക്ക് കെട്ടിക്കുകയാണെങ്കിലും മറ്റേ കുട്ടിക്ക് വെഞ്ഞു കൊടുക്കാനാവുമോ നമ്മളെ മസാല, അങ്ങനെയല്ല മറ്റേ ബെൽത്ത് തുടങ്ങൽ. ബെൽത്ത് തുടങ്ങൽ എന്താണോ വരുന്നത് വരുന്നതായിട്ട് ഒഴിവാക്കുക, അർഹതപ്പെട്ടു. ഇതാണ് ഉദാരത എന്ന് അള്ളാഹുവിൻ്റെ സുഖത്താണ് അള്ള കരീം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വത്തവാദി വിനയം, ഒരു സംഗതിയൊക്കെ വലിയ വലുപ്പം പറഞ്ഞു, അങ്ങനെ നൂനവി രക്ഷപ്പെട്ട് എന്നെ കൊണ്ടാണ് ഇബ്രാഹിം നബി തീയിൽ വാണ്ടുന്നത് എന്നെ കൊണ്ടാണ് അതൊക്കെ, അതൊരു സമയത്ത് അള്ള പറയാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു. അതേ സമയത്ത് ഒന്ന് വിനയം, രണ്ടാമത്തെ മൂന്നാമത്തെ എന്തെല്ലാം പവറുകൾ അപ്പം മാലയിലൊക്കെ കാണും ഒരു പറഞ്ഞൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പറയാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്നല്ലാതെ ഞാൻ രക്ഷപ്പെട്ടതും ഞാൻ അള്ളാഹുവിലേക്ക് എത്തി ഒന്ന് എൻ്റെ ഉദാരത കൊണ്ടും രണ്ടാമത്തെ വിനയം മൂന്നാമത്തെ സലാമത്തു സതി എൻ്റെ നെഞ്ഞി സലീമ, ഒരു കരയിൻ്റെ നെഞ്ഞിൽ ആരോടും വിദേശമല്ല അസൂയല്ല ആർത്തില്ല, അങ്ങനത്തെ ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടാണ് ഇഹ്വാനുകളെ ഞാൻ ഈ സ്ഥാനത്ത് എത്തി അള്ളാഹിനെ തൃപ്തി കരസ്ഥാക്കിയതുകൊണ്ട് അത് നിങ്ങളുണ്ടാക്കി ജോലിയിൽ ഇന്ന് ചേച്ചിപ്പം തീയതി 35 നിക്കേച്ചുകൊണ്ട് മാത്രം കൽബൊന്നും ആവാണ്ടെന്നാൽ അതുകൊണ്ട് രക്ഷപ്പെടൂല ഞാൻ ഉപ്പരത്ത് പറഞ്ഞത് നമ്മളത് ഗുണങ്ങളും ചെയ്തു ഇങ്ങനെ ബാക്കി വലാക്കിയും വസൽത്തുള്ള കല നീ ഉപ്പര് ബാൻ ചെയ്യാൻ മറ്റേ ആൾ കലാമുഹു റളിയല്ലാഹു മുബീനുന്ന മുഹക്കിഖുൻ ലിമാ തഖദ്ദമ ഫൈനൽ ഖാതിയലിൽ ഖൽഖിയ മൗലാവ്, ജനങ്ങളെ ഒരേ യജമാനൻ അള്ളാഹനെ തൊട്ട് മുറിച്ച് കളയുന്നത് ഒന്ന് അലാക്കത്തു ദുനിയ ഐഹിക ലോകത്തോടുള്ള ബന്ധമാണ്. ദുനിയാവുമ്പോൾക്ക് കടക്കുമ്പോൾക്കാണ് എല്ലാവരും തെറ്റരുത്, ഒന്നുകിൽ ഓൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഓനെ ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ആകുമ്പോൾ അത് എല്ലാവർക്കും റൂഹി പിരിയുമ്പോൾ അവൻ്റെ ഒന്നും കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ ആരാ കൊടുക്കലെങ്ങനെ, അത് 100,000 മുറാദുണ്ടാവും, മുറാദെല്ലാം കൂടി ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കൊടുക്കാണ് കൊടുക്കുന്നത്, 4 കൊടുക്കുകയാണെങ്കിൽ ഇനി കുറേ വീടാനും ഉണ്ടാവും കുറേ കിട്ടാനും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ അടുത്തൊരു മക്കാമ്പ് പോയി എനിക്കുള്ളതിനെ പോകുമ്പോൾ അറിയാറ് മുപ്പരൊരു ഉറൂസ് വലിയ ഉറൂസാണ് അതിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ശേഷം ഇങ്ങനെ വന്നപ്പോൾ ചെന്നപ്പോൾ മുമ്പ് പറയാം ഈ ദുനിയാവ് ചോദിച്ച് മടുത്ത് ഇങ്ങനെ കുത്തിരിക്കും, ഇപ്പം നിങ്ങൾ കണ്ടേ ഒരു ആശ്വാസം ലോകം ചിന്തിക്കാണ്ടാ വരുന്നത്. 3 നേർച്ചയാണ് ഈ 3 ഓരോരുത്തർ ഫാത്തിയും കുല്ലുവന്നാവും യാസീൻ ഓന്നിനൊക്കെ ഓരോരുത്തരും ഗൾഫോ അല്ലെ അമേരിക്ക അല്ലെ ലണ്ടനോ അങ്ങനെ എല്ലാം പിടിച്ചിട്ടുള്ള ഓരോരോ മുടാത് തീർത്തിട്ട് തൊട്ട് കുത്തി അങ്ങനെ അങ്ങനെ പോണ് ഇത് തുടല്ലേ എൻ്റെ അടുത്തേക്ക് വരല്ലാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് മടുത്ത് കുത്തിരിക്കുകയാണ് ആരും അറിയാണ് കടക്കണ ആളും അറിയാം. ഇപ്പം നിങ്ങൾ വന്നേരം ചെറിയൊരു ആശ്വാസമോ നിങ്ങൾക്ക് മുമ്പ് അറിയാനില്ല ഇങ്ങനെയാണ് കിടക്കണ മഹാത്മാക്കൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ നിങ്ങൾ ഈ സിയാറത്തിനൊക്കെ ചെന്നാൽ ഒരു വലിയ താല്പര്യമാണ് അമ്മയെ വയ്ക്കുമ്പോൾ പോലാണ്ട് വേറെന്നാലും പോ ആ മീനും ദുബായി ആയിട്ട് മക്കാൻ ഒന്നായിട്ട് അറിയും ഇപ്പം വെള്ളറ്റാണെങ്കിൽ ഈ ഉള്ളിലുള്ള ആൾക്കാർ ഈറ്റിലൊന്ന് പോയി നിങ്ങൾ എന്നാ വിചാരിക്കുക പോലെ ഈ ദുന്യാവിനെ ഒഴിവാക്കി അള്ളാഹനെ പിടിച്ചോല എന്നിട്ട് കിടക്കാനും സമ്മതിക്കില്ല ദുന്യാവ് ചോദിച്ചിട്ട് നിങ്ങളൊക്കെ വിവരമുള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എങ്ങനെ അള്ള ദുന്യാവ് സൃഷ്ടിച്ച് പോലും അതിലേക്ക് നോക്കിയില്ലതാ അത്രയും വെറുക്കപ്പെട്ടൊരു വസ്തുവിനെ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അള്ളാഹനെ കിട്ടണേൻ്റെ ആദ്യത്തെ അലിഫിലാം അലിഫ് ഏതാ ഹൃദയത്തിൽ നിന്ന് എല്ലാം മാറ്റി വെക്കണം എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹനെ കിട്ടുന്ന അതാ തുടക്കം. അങ്ങനെ പോന്നിട്ട് അള്ളാഹനെ തേടി അള്ളാഹനെ കൊണ്ട് ജീവിച്ച് അതിൽ മരിച്ചു അങ്ങനെ ഷഹീദായി ഒക്കെ പോയി കിടക്കണ ആളിഷ്ടക്ക കൊണ്ടു എനിക്കത് തരണം മോക്കിൻ്റെ തരണം ഇയാപ്പിളിക്ക് ജോലിയില്ല ചോന് ശമ്പളം കുറവാണ് അരട്ടി പിരിച്ചുവിടും കച്ചവടം കുറവാണ് ഇങ്ങനെ അങ്ങോട്ട് നിരത്തിയിട്ട് ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് തിരിപ്പം ഞാനിപ്പോൾ പറഞ്ഞെങ്കിലല്ല നിങ്ങൾ കേൾക്കുള്ളൂ മറ്റവർക്കിപ്പോൾ നിങ്ങൾ കേൾക്കില്ല കേൾക്കാൻ ചെവിയുള്ളവർക്ക് കേൾക്കാം അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ചുരുക്കം സമയമുണ്ടാവില്ല നമുക്ക് പറയാൻ. അപ്പം മനുഷ്യനെ അള്ളാഹനെ തൊട്ട് വേർപ്പെടുത്തുന്ന അലാക്കത്തുന്ന ഐഹികമായ ബന്ധം വൻ നഫ്സി സ്വന്തം നഫ്സു വലാ ഹിജാബിൻ അഅ്ലമു മിൻഹ അള്ളാഹനെ തൊട്ട് ഇതിനേക്കാൾ വലിയ മറ വേറൊന്നുമില്ല. അപ്പോൾ ഫബീൽ കറമി ഉദാരത ഉണ്ടായാൽ അലാക്കത്തു ദുന്യാ ദുന്യാവിൻ്റെ ബന്ധം എങ്ങനെ ആയിരിക്കും അതിനാ കൊടുക്കണമെന്നറിയില്ല അതിങ്ങനെ നെക്കി പീച്ചിൽ കൊടുക്കല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ് 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 എന്തെങ്കിലും ഒന്ന് കൊടുക്കാണ്ട് ഇക്കപ്പോൾ ഇങ്ങനെ അങ്ങനെ കൊടുക്കല്ലാണ്ട് ഇത് അവനാൻ്റെ എല്ലാം ഇങ്ങനെ കൊടുത്ത് ചിലവാക്കിയിട്ട് ഇങ്ങനെ വരണം എന്നിട്ട് വേണം ഈ കറമ്പ് മനസ്സിൽ വരാൻ കൽവിൽ അങ്ങനെ കുറേ ആൾ ചെയ്യുമ്പോഴെന്തെങ്കിലും ദുന്യാവുമായിട്ടുള്ള ബന്ധം ഹൃദയത്തിൽ നിന്ന് ഒഴിവാവുള്ളൂ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നേ ഇവിടെ ഞാൻ നേരത്തെ എപ്പോഴും ഇവിടുത്തെ കഥ പറയാൻ തന്നെ അറിയോ അതിപ്പോൾ സാധാരണ നിങ്ങൾ ഇപ്പോൾ കണ്ടുപോട്ടെ നിങ്ങളൊരു 10 lakh സ്റ്റോക്കുള്ള ആളാണെങ്കിൽ ഒരു പിരിവ് എടുക്കുകയാണ്
പത്ത് റുപ്യ എടുത്ത് കയറിയാൽ അതിന് എന്നെ പല മുറാദും മനസ്സിലുണ്ടാവും. എൻ്റെ പോക്ക് റെഡിയാണ്, മറ്റേ എളുപ്പമാണോ, അങ്ങനെയൊക്കെ കൊടുത്തിട്ട്. അപ്പം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കാണുമ്പോൾ കോടിക്കണക്കിൽ ഇതിൻ്റെ വേക്കിൽ ഉണ്ടാവും ജനാവിലറ്റോ, അല്ല ആരാ കൊണ്ടുവന്ന് ഇങ്ങനെ പുതിയ ആക്കി ചാക്കോടെ കൊടുക്കയിക്കും, എന്നൊക്കെ ആ കണക്ക് കൂട്ടുക. അങ്ങനെയല്ല പരിപാടി. ഈ പരിപാടി അവരാണ്ടിയിൽ വരാത്തത് കൂടി എന്ത് ചെയ്യുക, അങ്ങനെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുകയാണ് അതിൽ കിട്ടുക. അപ്പം മുമ്പ് നമ്മളിവിടെ പത്ത് പോകത്തിനേക്ക് അർത്തുക അതിന് തങ്ങളെ നേർച്ചയ്ക്കല്ലേ മുമ്പ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോ അങ്ങനെ അങ്ങനെയൊക്കെ ആരോ കഴിക്കിപ്പോൾ അങ്ങനെ. ഞാനത് കൊല്ലം കൊണ്ടാണ് തീർക്കൽ പിള്ളേർ യഥാർത്ഥം പറയും. അങ്ങനെ തൽക്കാലം ഓരോരുത്തരോട് കടം വാങ്ങിയിട്ട് പരിപാടിയായിട്ട് കഴിക്കും. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നല്ലൊരു സംഖ്യ ബാക്കി വരും ഉയർന്നു കൊടുക്കാനത്. നമ്മളാരോടും കയ്യാട്ടലും ഇല്ല, ആരോടും ചോദിക്കലും ഇല്ല. അത്ര ആടെ ചെയ്താൽ ചിലപ്പോൾ 10 പൈസ 5 പൈസ ഒക്കെ ഉണ്ടായാലും ഒരു മൂരിൻ്റെ കാലിൽ നിൽക്കില്ല. പിന്നെ എന്താക്കലാക്കി എൻ്റെ ഒരു കൊല്ലം കൊണ്ട് ഇന്ത്യയിലും ഇന്ത്യ വകുപ്പിൽ ഏതോ എനിക്ക് കിട്ടുന്നത് സ്വന്തം വ്യക്തിപരമായിട്ട് കിട്ടുന്നത് എടുത്തുകൊണ്ട് കൂടി കൂടി തീർക്കലാണ്. അങ്ങനെ അത് കിട്ടുക. ഒബിത്തവാദ് ഈ വിനയം കൊണ്ടാണ് അലാക്കത്തു നഫ്സി പിന്നെ നഫ്സിൻ്റെ ഒരു ബന്ധം നീങ്ങുക. ഒബി സലാമത്തി സതിയിൽ നിന്ന് എഞ്ഞകം തെളിഞ്ഞാൽ തന്മഹിൽ അഹിയാറു അനിയ കൽവി ഹൃദയത്തിൽ നിന്ന് മറ്റെല്ലാ കാര്യങ്ങളും അവിടെ നീങ്ങും. അപ്പോൾ യസീറുൽ അബ്ദു അടിമ കരീബം ബിൻ മൗല യജമാനനോട് അടുക്കും. ഇതുപോലെ ഇബ്നു അത്വായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു ഇബ്നു അത്വായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു പറഞ്ഞു നമ്മളെ ഹിക്കമിൽ, ഉഖ്റുജിനി പുറപ്പെടണം മിൻ ഔസാഫി ബശരിയ്യത്തിക്ക എൻ്റെ മനുഷ്യത്വത്തിൻ്റെ സ്വഭാവങ്ങൾ അതിൽപ്പെട്ടതാണിത്, ആർത്തി മോഹം പിശുക്ക് ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ. അൻകുല്ലി വസ്തു മുനാക്കലിൻ്റെ എഴുതിയെത്തി ഞാൻ അള്ളാൻ്റെ ഒരു അടിമയാവുന്നതിന് നേരെ വിപരീതമായ സ്വഭാവങ്ങൾ അതിലൊക്കെ ഇനി ഒഴിവാവണം. എന്തിനു വേണ്ടി? നാലലി തക്കൂനലി ലിദായിൽ ഹക്കി, അള്ളാൻ്റെ വിളി ഇങ്ങനെ ഹൃദയത്തിലേക്ക് വരികയും ആ വിളിക്ക് മുജീബൻ എനിക്ക് ഉള്ളുകൊണ്ട് ഉത്തരം ചെയ്യുകയും ചെയ്യണേ, ഉള്ളിൽ നിന്ന് ഈ പിശുക്കും ഈ പറയപ്പെട്ട സ്വഭാവങ്ങളൊക്കെ മാറണം, എന്നാലേ കിട്ടുള്ളൂ. ഒമിൻ ഹദറത്തി ഹി കരീബൻ, എന്നാലേ അള്ളാൻ്റെ ഹദറത്തിലേക്ക് അടുക്കാൻ കഴിയും. എല്ലാവരും പറയുന്നത് മനസ്സ് പ്രസിദ്ധിയായി കിട്ടാൻ ദ്വാരക്കണം, അതും കൂടെ നമ്മളെടുക്കേണ്ടി വേണ്ടിയാണ്, ഓനോ ചെയ്യാൻ കഴിയില്ല. ഇത് ബഞ്ച് ചെയ്തിട്ടുണ്ടാവേണ്ടത് അവൻ്റെ ഉള്ളിൽ. പുതാരത്തിൽ നിങ്ങളാരുടെ തുണി ഇങ്ങി നിൽക്കുക. അപ്പം എന്നോട് എന്തായാലും നിങ്ങൾ ദ്വാരക്കണം, ഇത് വെളുക്കാൻ തന്നെ ദ്വാരിക്കുക. അത് സോപ്പ് വാങ്ങി തിരുമ്പണം, എന്നാലല്ല അത് പോകുള്ളൂ. വക്കാല ബാദുല്ലാരിഫീന ലൈസഷാനു കാര്യം മാത്തുവാത്തിൽക്കൽ മസാഫത്തിൽ വായിത പത്തക്കൂനഫി മക്കത്താവുനാഹ്വ, ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ പെട്ടപ്പം മക്കത്തെത്തും. അയാൾ ഞാൻ ഇന്നലെ കണ്ടാണ്, ഇപ്പം തന്നെ ഇവിടെ കണ്ടു. ആ വലിയ കറാമത്ത് അതല്ല കറാമത്ത് എന്നാണ്, അതിനേക്കാളൊക്കെ വലിയ കറാമത്ത് വൈന്നമശോനു അന്തുത്വാ ഔസാഫ് നഫ്സിക്ക, ഇനിയൊരു മൃഗയിന് എൻ്റെ സ്വഭാവം കൊണ്ട് ആ മൃഗീയ സ്വഭാവത്തിൽ നിന്നൊക്കെ അങ്ങ് മാറിയിട്ട് ഇനിയൊരു ഇലാഹിയായ സ്വഭാവത്തിലേക്ക് എത്തിക്കിട്ടുക. ഇതാണ് ഏറ്റവും വലിയൊരു മഹത്വം, കറാമത്താണത്. കാരണം ഇതിപ്പം മൃഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ആ സ്വഭാവത്തിൽ ഇനി രക്ഷപ്പെട്ടൊരു മനുഷ്യത്വത്തിൻ്റെ മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് ഇനി ആയിത്തീരുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ സാധാരണ ആവാമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അന്ന് കൂട്ടണം, നമുക്കൊന്നും പോയി സാധാരണ മനസ്സിലാവില്ല. നമ്മൾ ഞെട്ടാന്തരം എന്തോ പുറത്ത് കണ്ടെങ്കിലേ ഇത് പെട്ടെന്ന് വീസാകുകയെ, പെട്ടെന്ന് കത്തിയൊക്കെ ചെയ്താലേ നമുക്ക് തിരിയുള്ളൂ. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ പറയേണ്ടത് ഒന്ന് ചെയ്യുന്ന ശേഖ് റിഫായി റളിയല്ലാഹു വർക്കത്തിന് വേണ്ടി കുറഞ്ഞ കാര്യങ്ങൾ, അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം, ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പോൾ പറയല് മൂപ്പരെ ചില അത്ഭുതങ്ങളാണ് എല്ലാവരും പറയുക, അതേപോലെ നമുക്ക് മൂപ്പരെ പറ്റി ഓർമ്മ ഉണ്ടാവും, പല ആൾക്കാരെ പറ്റി. അതല്ല പഠിക്കേണ്ട, അതിൽ നമുക്കും കാര്യമില്ല, കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ ചിലപ്പോൾ മൂപ്പരങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയൂല, മൂപ്പർ കിട്ടി ചോദിച്ചാൽ നമുക്ക് കിട്ടിക്കോളണമെന്നുണ്ടാവില്ല. നമുക്ക് ഫലപ്പെടുന്നത് പോലെ ജീവിതം, അതാണ് പഠിക്കേണ്ടത്. വക്കാന യൗസിലു ലിൽ മജ്ദൂമീന, കുഷ്ഠരോഗികളെ കുളിപ്പിക്കുകയും മൂപ്പർ കഴുകി കൊടുക്കുകയും ചെയ്യും. വസുമന, കിളവികളായ ആൾക്കാരെ വസ്ത്ര അബൂബക്കർ സിദ്ദീഖൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും. പണ്ട് വാഫി കോഴ്സിലൊക്കെ ഉണ്ട് 100 സേവനം അടുത്ത പരീക്ഷയ്ക്ക് എന്തൊക്കെ ചെയ്തെന്ന് കാണിക്കണം. ഇവിടെ അന്ന് ഇങ്ങനെ ചോദിക്കുക, എന്താ ഇപ്പം ഞാൻ 100 എണ്ണത്ത് പെടുത്തുക, അപ്പോൾ കാണില്ല. അതിനാണ് അയ്യാദിയല്ല, അതിന് എന്ത് ചെയ്യണം, അത് ഈയാദി മനസ്സിലാക്കണം, നമ്മൾ നോക്കിയെടുക്കണം. അതാരോ പറഞ്ഞു തന്നിട്ടോ പ്രഖ്യാപിച്ചിട്ടോ ചെയ്യേണ്ടതല്ല. സേവനം തന്നെ ഞാൻ എവിടെ ചെയ്യണം, എവിടെ ആവശ്യമുള്ളത് നോക്കിയിട്ട് മറ്റൊരാളും അറിയാതെ പോയി ചെയ്തു കൊടുക്കുക. ഇപ്പോൾ യുഫിലി ഷുഹറും പോലെ പേന് അങ്ങാടിയിലൊക്കെ ഉണ്ടാകുമല്ലേ, ഈ അളന്നില്ലാതെ നടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെ തലമുടിയൊക്കെ ചീകി പേനെടുത്ത് കൊടുക്കുക. വയമിൽ നിങ്ങൾ വിചാരിച്ചപ്പം മീറാബ് തന്നെ ഇരുന്ന് അള്ളാൻ കിട്ടുന്നു വിചാരിക്കേണ്ട, അതുകൊണ്ട് ഒരാൾ നന്നായിക്കൊള്ളണമെന്നുണ്ടാവില്ല, ചിലപ്പം കിബർ കൂടുക. ഓലാരോ ചെയ്യില്ല, ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ.
അതോടുകൂടെ അവൻ അള്ളാഹിന്റെ അടുത്ത് നിന്ന് വഴിതാവും. അവന് വയഹമിലയിലെയും താമജ അത്തരം ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. വയോക്കിലും വഴങ്ങുന്ന ഓല കൂടെ തിന്നും. വയസ്സരവും ദുരാ എനിക്ക് ദ്വാരക്കണേ എന്ന് പറയും. ആര്? സയ്യിദാണ് ഉപരി ഹസനിയാണ് ഉമ്മ അൻസാരിയാണ്. വയക്കൂലു എന്നിട്ട് പറയും ജിയാറത്തും വാജ. ഈ ആദ്യം ആൾക്കാരെ സന്ദർശിക്കൽ നിർബന്ധം, അത് സുന്നത്തൊന്നുമല്ല. മറ്റേതൊക്കെ സുന്നത്ത്. ഒരിക്കലും ഒരു കുട്ടിൻ്റെ അരികെ നടന്നു കാലോ. അപ്പോൾ കുട്ടീനോട് ഇനി ആര മോനാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ചോദിച്ചു, ഈ എന്താണ് നിങ്ങൾ ഈ അനാവശ്യം ചെയ്യന്? ഞാൻ ആരാ? അതൊക്കെ അങ്ങൾ ചോദിക്കേണ്ട, നിങ്ങൾക്ക് നാളേക്ക് ബലപ്പെടുന്ന എന്തോ ചെയ്യല്ല. വക്കാന യുബിന്തിലുഹും വജാല യു പിന്നെ വയക്കൂലു. അപ്പം വേഗം കുട്ടീനോട് പറഞ്ഞ അദ്ദേഹത്തനിയാ വരുതി, മോനെ ഇന്നെ മര്യാദ അടുപ്പിച്ച്. എൻ്റെ ജീവി ഒരു ഒരു ശ്വാസത്തിൻ്റെ വില വലിയതല്ലേ? അപ്പം ചോദിച്ചിട്ട് ഇപ്പം തിട്ടാനാ ഉള്ളത്. ഒക്കാന യുവറബുബിയിൽ മതുലുഫ് ഈ തഹമ്മലിൽ അതാ ഒക്കാനത്തു ഹലക്കത്ത് മുരീദിഹി മുപ്പര് ശിഷ്യന്മാരെ സംഘം സിത്തത്ത് അസറ അൽഫൻ 16,000 ആൾക്കാരുണ്ടായിരുന്നു ഒരേ സമയത്തൊക്കെ മുമ്പർക്ക് അനുയായികൾ ഉപരെ കൂടും. വയ്യുമദ്രുഹും സിമാത്തു സിബാഹം വസായ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് സുപ്രം തെയ്യും ഇരിക്കും ഈ 16,000 ആൾക്കാർക്ക്. ധർണങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുന്തിയ ഫുഡ് ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നല്ല, ആരിഫീങ്ങൾക്കും സൂഫിയാങ്ങൾക്കും എന്നൊക്കെ പറഞ്ഞാൽ ഓല അതിന് ഒരുങ്ങി വന്നോല. ഓല ഹാദിമീങ്ങൾ ഉണ്ടൊക്കെ തിന്നാ, ഇല്ലെങ്കിലില്ല. അതിൽ മൂപ്പർക്ക് കിട്ടുന്ന ആരാ കൊണ്ട കൊടുക്കേണ്ടത്? ഒരു പൊതു അജ്മീറിലൊക്കെ ചെന്നാൽ അങ്ങ് കാണാം ലങ്കർ എന്ന് പറഞ്ഞൊരു സാധനം. ഇന്നിപ്പോൾ അല്ല ലങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആ വലിയ ചെമ്പിൽ മൂപ്പർക്ക് ആടെ ഒരുപാട് മുരീതിങ്ങൾ മൂപ്പരെ കൂടെ ഉണ്ടോ? അവൾക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ കഴിവൊന്നുമില്ല. അപ്പോൾ കിട്ടണ എന്തായാലും വേണ്ടി കിട്ടണമൊക്കെ കൊണ്ടുവന്ന് ചെമ്പിൽ കാട്ടിട്ടാണ്. അപ്പോൾ അരി ഉണ്ടാവും, ഗോതമ്പ് ഉണ്ടാവും, കാരക്കുണ്ടാവും, കാരക്ക കുരുണ്ടോ എല്ലാം അടിയിലെടുത്ത് ഈ കാട്ട് കൊടുക്കുക. അത് തിളപ്പിച്ച് കുടിക്കുക എല്ലാവർക്കും ഓരോ. അങ്ങനെ മണ്ണിൻ്റെ പാത്രത്തിൽ അതിങ്ങനെ വാങ്ങിയിട്ട് അയറ്റൊന്ന് അതിന് അച്ചാറ് കൂട്ടാനും പറ്റുക, വപ്പടും പൊട്ടിക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. ഇതെന്തോ ഒരു വിശപ്പടുക്കാൻ തെയ്യ വലിച്ച് കുടിക്കാൻ. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇന്നിപ്പോൾ ഈ സ്പെഷ്യലായി മാറുന്നുണ്ട് ആൾക്കാരും കൈവോക്കെ ഉള്ളത് കൊണ്ട് അന്നങ്ങനെ ഇങ്ങനെ ആണ് ബൽക്കൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഈ ഷുഗർ വിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ ചില സംസാരങ്ങളിൽ ഞാനിപ്പോൾ ഇതൊക്കെ നിർത്തുക. ഇവിടെ ഇപ്പം നല്ല ഫുഡുകളായി കൊടുക്കരുത്. ഇതെന്തുകൊണ്ടാന്ന് തന്നെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇതൊക്കെ ചെയ്യുന്ന നേരം ഒരിക്കലും അടവൂര എന്നോട് പറഞ്ഞത് ഇക്കറി നടത്തലുണ്ടെന്ന്. ഞാൻ നടത്തലും പോലും ഉണ്ട്, സ്ഥലത്ത് നടത്താൻ പോലുണ്ട്. എൻ്റെ മൂപ്പർ ഒരു തുണിയെ വിടുത്തില്ല. അപ്പോൾ എന്നെ കെട്ടി പിടിച്ചിങ്ങോട്ട്, എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത്, ഇക്കറി നടത്തിയ ഭക്ഷണവും കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം എന്തായാലും ഇല്ലെങ്കിലും കട ഐറ്റമൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളത് മൂപ്പരൊരു പ്രോത്സാഹനം തന്നാണ് അത് അന്നത്. രണ്ടാമത്തെ ഇപ്പോൾ റസൂറുള്ളാഹിൻ്റെ കഥയെ കാണാൻ നബി ദൈവത്തുമായിട്ട് പുറപ്പെട്ട സമയത്ത് കുടുംബക്കാരോടൊന്നും പറഞ്ഞുകൂടാ, ആരോടും നാട്ടുകാരോടൊന്നും പറഞ്ഞുകൂടാ, ഞാനിങ്ങനെ ഇന്നലെ വരെ ആടം മുഹമ്മദായിട്ട് നിൽക്കുന്ന ആൾ ഇന്ന് പെട്ടെന്ന് നബിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ആരാ സ്വീകരിക്കുക? അപ്പം ദൈവം ഇടക്കിടക്ക് അലിയാരോട് പറഞ്ഞ് ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചു വിട്ട് ഒരാടിനെയൊക്കെ ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മൂത്താപ്പാരെ ഇളാപ്പാരെ എല്ലാവരും വിളിച്ചു എല്ലാവരെയും വിളിച്ച് ഒക്കെ തിന്ന് കഴിഞ്ഞ് നബീൻ്റെ ഒരേന്ന് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിഷയം പറയാനുണ്ട്. അത് തന്നെ ഇങ്ങനെ അയച്ചതാണ് നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞു. ഈനെ ഇപ്പം ഇനി വിളിച്ച് ഇത് ചോദിച്ചിട്ട് പോലെ അങ്ങ് അന്നേത്തെ ഫുഡ് വെറുതെ. അങ്ങനെ പിന്നെ അലിയാരോട് തന്നെ പറഞ്ഞു, ചരിത്രം നോക്കിയാൽ കാണാം, അലിയാരോട് പറഞ്ഞ് നാളേക്ക് എന്തോന്നും ഉണ്ടാക്കുന്ന കൂടി ഇങ്ങനെ നാളേക്ക് പിന്നെയും കുടിക്കും. അതെല്ലാം കൂടി പറഞ്ഞ് അബൂല എണീച്ചോണ്ട് അബൂലാബ് പറഞ്ഞ് തബ്ബല്ലക്ക ഇങ്ങനെ ഈദായപ്പോൾ ഈ വിളിച്ചു കൂട്ടിയ ആൾക്കാരെ. അപ്പോൾ ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ ദിക്കറിലേക്കും അള്ളാലേക്കൊന്നും വലിയ സന്തോഷം തീറ്റിണ്ടോ? എന്നാ കിടക്കട്ടെ, അല്ലെന്തില്ല, രണ്ടിലായിരൊക്കെ വാണിച്ചല്ല. അത് ഫുഡിൻ്റെ വെച്ചത്തിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ആൾ വരിക. അങ്ങനെയൊക്കെയാണ് അക്കാലത്ത് ഇങ്ങനെ നമ്മൾ ആടും മറ്റോ ഒക്കെ ഇങ്ങനെ കൊടുത്തു പോകുന്നത്. ഇവിടെ കഴിവുണ്ടായിട്ടല്ല, ഇനി അതിലൊക്കെ അന്നേരക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ എടുക്കത്തിൽ അള്ളാലേക്ക് എത്തുന്ന പോലും ഉണ്ടാവും. ഇത് നബി ചെയ്ത ഒരു മാതൃക. അങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാനാകുക. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കുറയും, അതിന് വലിയ രുചിൻ്റെ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പൊതുവിൽ തന്നെ ഈ ഭൗതികരായ ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു നല്ല ഫുഡൊന്നും കിട്ടിയില്ല, ഒരിക്കലും വലിയ താല്പര്യമാവില്ല. ഇരിക്കാൻ നല്ല വിസയിൽ ഇട്ടിയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതെ എല്ലാ ഭാഗവും ഇപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ ഇതേ പറയുകയാണ്, ഇനി അതിലൊക്കെ ഒന്ന് ചുരുക്കും. ഉണ്ടായിട്ടുള്ളത് അന്നത് ഇനി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ. ഭക്ഷണത്തിൻ്റെ കാര്യമല്ല ഇനി വേണ്ടി, ഇനി നാളേക്കുള്ള എന്നാണ് പഠിപ്പിച്ചിട്ട്. അപ്പോൾ അന്നേ പഠിപ്പിച്ച് വെച്ചു, ഇത് ശീലിക്കാനാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തത്. ഒമി മക്കാരിമി അഖ്ലാഖി മൂപ്പര സ്വഭാവത്തിൽപ്പെട്ടതാണ്. അന്ന കൽബൻ ഹസല ലോജുദാമൻ ഒരു നായക്ക് കുഷ്ഠം പിടിച്ചു. വസ്തകതറത്തു നുഫൂസി ഹലി വലുതി ഉമ്മ ഉബൈദ എന്ന് പറയുന്ന ആ രാജ്യക്കാരൊക്കെയും ആ നായന് വെറുത്തു. സാറെ കുല്ലുവായത് എത്തിരിതുഹോയം ബാബി എല്ലാവരും നായ അടവ് ആദ്യക്കൾക്ക് ചെല്ലുമ്പോൾക്ക് ആയിട്ടു. നായപ്പം കനിവ് തേടി എന്തൊരു വെള്ളം ഒരെല്ലോ കിട്ടാൻ വേണ്ടി ചെല്ലുക. പക്ഷെ നായ പൂയിത്ത നായ പോന്നായി, ഇങ്ങനെ നമ്മൾ പഠിച്ചുള്ളൂ.
വെറുക്കപ്പെട്ടൊരു സാധനം കൊണ്ട് വരുന്ന ഇന്നെപ്പോലത്തെ ഒരു ജീവിയാണ് നമ്മളണ്ടാളെ മാനേജർ ഒന്നാന്നൊന്നിപ്പോൾ നമ്മൾ ചിന്തിക്കൂലല്ലോ. കണക്കിന് അതിനെ ആ രൂപത്തിലാക്കി നമ്മളെ രൂപത്തിൽ ഇതുപോലെ നമ്മളെ വാപ്പ അടുക്കാൻ നിൽക്കുന്ന അപ്പം എന്ത് ചെയ്യും? അതൊന്നും ചിന്തിക്കൂല, എല്ലാവരും ആട്ട് തന്നെ. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു? വാഹദോ സയ്യിദി അഹമ്മദ് ദിഫായി റളിയല്ലാഹു അതിനെ എടുത്തു. വഹറജ ബീല ബേനയായിട്ട് നാട്ടിൽ എന്ത് ചെയ്ത് ആൾക്കാർക്ക് ശല്യം വേണ്ട എന്നുള്ളവർക്ക് ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെറിയൊരു കുട വെച്ച് കെട്ടി. വസാര യോക്കുൽ ഹൂവ വയ്യാവും, മൂപ്പരും തിന്നു ആടുന്ന് നായും തിന്നു. വയസ്കി അതിന് വെള്ളം കൊടുക്കും, വേദന എണ്ണടും. അത്ത ആഫാവുവാമി ജിതാമി. അങ്ങനെ കുഷ്ഠക്ക് സുഖമായപ്പം വയത് അറുപതിന് ചെയ്യുമ്പോൾ 40 ദിവസത്തെ പരിപാലനത്തിനായി നായക്ക് സുഖമായി. സഹന ലഹുമാൻ, വെള്ളം മൂപ്പരെന്നെ ചൂടാക്കി വാസ് ചുടുവെള്ളം കൊണ്ട് കുളിപ്പിച്ചു. വദഹലബിയിൽ വേദ നായനായിട്ട് മൂപ്പര് അങ്ങനെ ഉസരം നായയായിട്ട് എന്ത് ചെയ്ത് നാട്ടിലേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഫക്കീലോ ചോദിക്കപ്പെട്ടു, തയത്തനീ ബി ഹാദൽ കൽബി ഹാദൽ ലൈത്തിനാകുല, ഇത്രയും കളി വല്ലാണ്ട് ശ്രദ്ധ വെച്ച് ഇന്ന് ആയിന് കൊണ്ട് മുക്കാലനാകും. ഞാൻ നല്ലോണം ശ്രദ്ധ വെച്ചാൽ എനിക്ക് പേടിയായി. ഹിഫ്തു ഐ യുവാഹിതനില്ല യോമൽ കിയാമ, അള്ളെന്നെ ശിക്ഷിച്ചേക്കുമോ നാളെ? വയക്കൂല അള്ള ചോദിക്കും, അമ്മാ ഇന്തൊക്കെ റഹ്മത്തിനല്ലേ ഹാദൽ കൽബി, ഇങ്ങനെ ഒരു നായ ആരും കനിവില്ലാതെ നടന്നപ്പോൾ ഇനി എന്താ കൃഫ ചെയ്യാൻ? അമ്മാ തഹസാ എനിക്ക് പേടിയില്ല, അന്ന അബ്ദലീക്ക് ബിമബ്ദലീ തബി ആദൽ, ഈ നായക്ക് കുഷ്ഠം കൊടുത്ത പോലെ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സ്ഥിതി എന്ന് അള്ള ചോദിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഇത്രയും ഞാൻ ചെയ്ത് ആ നായനെ ശ്രദ്ധ വെച്ചുകൊണ്ട് ചെയ്യാനുള്ള കാരണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക് ആരിഫീങ്ങൾ അത് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ്, സമയമല്ല. എന്നാലും ഔലിയാക്ക് 124,000 അമ്പിയാക്കന്മാരുണ്ട് എന്നതുപോലെ അള്ളാഹു തആലക്ക് 315 ശരീഅത്ത് ഉണ്ട് എന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ. അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ 315 സ്വഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏതൊന്നുമായിട്ട് ഒരാൾ വന്നാലും അയാൾ രക്ഷപ്പെടുന്നു എന്നതുപോലെ അമ്പിയാക്കൾ ഔലിയാക്കൾക്കൊക്കെ പലരും പലരുടെ സ്വഭാവമാണ്, പല സ്വഭാവങ്ങൾ. ഒരാളായിക്കോട്ടെ, അപ്പോൾ ഒരാളെ കൊണ്ട് മറ്റാളെ കിയാസാക്കിയാൽ മറ്റയാൾ അങ്ങനെയാണല്ലോ. നിരിയാളിൻ്റെ നേരം എങ്ങനെ? ഒരാൾ മുഷിഞ്ഞണ്ടായിരിക്കും, ഒരാൾ വൃത്തിയിലായിരിക്കും, ഒരാൾ ആരോഗ്യത്തിലായിരിക്കും, മറ്റൊരു രോഗിയായിരിക്കും, ഒരാൾ ദരിദ്രനായിരിക്കും, മറ്റുള്ള ഐശ്വര്യവാനായിരിക്കും. ഇതുകൊണ്ടുണ്ടോ ഓല അളക്കാനോ ഒരു താന്നോളുന്ന ഒരു പേച്ചോ? അപ്പോൾ സുലൈമാൻ നബിയാളെ ലോകത്തിൻ്റെ മൊത്തം അധികാരം ആർക്കാണ്? സുലൈമാൻ നബി ഇസ്ലാം. അന്ന് ഏറെല്ലാം മൂപ്പര് വർക്കല്ല ഇത്, മൂപ്പര കാലഘട്ടത്തിൽ ഒരു വിരിപ്പിലിരുന്നത് 1 മാസത്തെ വൈദൂരം മൂപ്പര് മന്ത്രിസഭാ അംഗങ്ങളും എല്ലാം. മുഹമ്മദ് നബിയോ മക്കത്തിൽ നിന്ന് മദീനത്തൊക്കെ നടക്കണെങ്കിൽ കഴുതൻ്റെ പുറത്ത്, അതിനോട് സുലൈമാൻ നബി നബി ഇല്ലാണ്ടാവുമോ? അതാവില്ല. അതുപോലെ ഇപ്പോൾ അയ്യൂബ് നബി തിരിച്ച് പുഴുക്കി അതുപോലെയുള്ളതായി എത്ര നാട്ടുകാരൊക്കെ വെറുത്തതായ ഒരു അവസ്ഥയിലെത്തി. ഇതുപോലാണ് ഇപ്പോൾ ഔലിയാവിന് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അത് ഒന്നുകൊണ്ട് മറ്റേ തെറ്റാൻ നിൽക്കരുത്. അള്ളാഹ്ക്ക് പല സ്വഭാവങ്ങളുണ്ട്. ഓരോ സിഫത്ത് കൊണ്ടായിരിക്കും അള്ളാഹ് ഓരോ വലിയ തജല്യാണ്. അതത് അറിയുന്നവർക്കേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അതിനെപ്പറ്റി വിധി അറിയാനോ ഒന്നും കരുതാനോ പാടില്ല. അപ്പോൾ ചില നായൻ പോറ്റുന്നവരുണ്ട്. ഇതണ്ടോ ഓല് പോറ്റണ നായ കൊണ്ട് സാധാരണ അർത്ഥം പോറ്റണ അല്ല ഉദ്ദേശം. ഓല അതിൽ നിന്ന് പഠിക്കുകയാണ്. നായൻ ഉസ്താദാക്കി വെക്കുന്ന കഥകൾ എത്ര ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു. നായയിൽ കുറേ അഖലാക്കുകൾ നല്ലതുണ്ട്, അത് പഠിച്ചെടുക്കാൻ. പിന്നെ അള്ളാഹ് ഒരു ജീവി എന്നുള്ള നിൽക്കുന്നത് ഇത് അതിൻ്റെ മനസ്സിൽ നിന്നും വരും ഒരു അലിവ് ഭഗവാനോട്. ആ അലിവിന് ഉത്തരം ഉണ്ടാവും, അത് ഉത്തരം ചെയ്യും അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഖാന റളിയല്ലാഹു അൻഹു സലത്ത് കുല്ല തരീക്കിൻ, എല്ലാ വൈകിലും ഞാൻ ചെന്ന് നോക്കി അള്ളാഹുവിലേക്ക് എത്തണ്ടേ, എവിടെ ചെന്നാലും അടന്നും കുമാറായിട്ട് എല്ലായിടത്തും തിരക്കാം. ഏറ്റവും എളുപ്പവും ഏറ്റവും അടുത്തതും തിരക്കില്ലാത്തതും ഞാൻ കണ്ട് മിനൽ ലിഫ്തിക്കാരി വല്ലി വല്ലിംസാരി, അപമാനം ഇല്ലായ്മ തകർച്ച അവിടെ ആരും വരാനില്ല. എല്ലാവർക്കും വേണ്ടിയൊക്കെ ഉസാറാ തോനെ കിട്ടുക മറ്റും, അങ്ങനത്തെ എല്ലാ വഴിയിലും ഫുള്ളു. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഒന്നുമില്ലാത്തവനായി. ഇഫ്തിക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ആവശ്യകത പ്രകടിപ്പിച്ച് അള്ളാഹ് തന്നെങ്കിൽ, അള്ളാഹിൻ്റെ തോഫീക്ക് ഉണ്ടായെങ്കിൽ, ആ ഒരു ധാരണയിലാണ് എന്ത് ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തകർന്നു, ഞാൻ എൻ്റെത് ഇങ്ങനെയുള്ള അഭിമാനം ആഹ്ലാദം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ തകർച്ചയുടെ വഴിയാണ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും ഫലപ്പെടുന്നതും തിരക്ക് ഒഴിഞ്ഞതുമായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ അത് തിരഞ്ഞെടുത്തത്. പിന്നെ ഒരു നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളെ കൈ പിടിച്ചതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം, അതിപ്പം പറയുന്നില്ല. ഷഹറാനിമാം പറയുന്നു, ഷെയ്ഖ് ദിഫായി അബ്ദമല്ലക്കിയൊക്കെ ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്നാ പറയുക. അത് പുതിയ വയതൊന്നുമില്ല, അത്തല്ല അന്നാമി കന്നുകാലികളും വൽക്കിലാവി നായകളെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയും. അത് പറഞ്ഞതിൽ കൂടി ഞാൻ കേടിയിരുന്നില്ല. അങ്ങനെ പറയാൻ പാടുണ്ട പറഞ്ഞാൽ മോന് നായൻ തിരുപ്പതി പൊട്ടിന്നാകും അസ്സലാമു അലൈക്കും അല്ല നായി എന്ന് പറഞ്ഞാൽ അതാവില്ല.
സലാമത്ത് എന്നപ്പം നാളെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ എനിക്കിത് ഏതോ പറയാനുണ്ട്. ഒക്കാനെയ്താ ഹിൻസീറൻ, ഒരു പന്നിനെ കണ്ട അന്യം സബാഹൻ. ഷെയ്ഖ് രിഫായിയാണ് ഇപ്പോൾ പറയുന്നത്, ഇനി അറിയാത്തവരൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ. സുൽത്താൻ ലാരിഫ് അന്യം സബാഹൻ, ഗുഡ് നൈറ്റ്, എന്താ ഗുഡ് മോർണിംഗ്, നൈറ്റ് അല്ല. നാനെ കണ്ട ഞാൻ ഇംഗ്ലീഷിൽ പറയാം, മുപ്പര അറബിയിൽ അവർ അന്യം സബാഹൻ, നല്ല പ്രഭാതമാവട്ടെ എൻ്റെ രാവിലെ എന്ന് ആരോട് പറയൂ? പന്നിയോട്. വക്കീല ഇലഹൂഫിദാർ, എന്താണെങ്കിൽ പന്നിനോടൊക്കെ അങ്ങനെ പറയും. അത് ഉഴാബിദ്ശിയാൽ ജമീല, ഞാൻ എൻ്റെ ചടുക്കി നല്ലതേ ശീലിച്ചിട്ടുള്ളൂ. ഒരു ചീത്ത അതിനോട് പറയണ്ട, എനിക്കറിയാണ് അല്ല പറഞ്ഞു കഴിഞ്ഞു ആയിക്കോട്ട്, എനിക്ക് കുറവൊന്നും വരൂല. ഖാന യഹ്റുജുൽ തരിക്ക് യന്തദിറുൽ ലമ്യാന, വയലിലൊക്കെ പുറപ്പെടും ഈ കണ്ണ് കാണാത്തവരുടെ, ആരാ കൈ പിടിക്കാൻ വേണ്ടി നിൽക്കണ കണ്ണ് കാണാത്തവരൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ട്, എന്നിട്ട് ആരാ വന്ന പോലെ കൈ പിടിച്ചും ഓൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കും. വയസ്സായ ആൾക്കാരെ കണ്ടാൽ അങ്ങോട്ട് പോയിട്ട് ഓലെ എത്തേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ പറയും, കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുണ്ട്, മന്നക്രമ ദാശൈബത്തൻ, ഒരു പ്രായം ചെന്ന ആളെ ആദരിച്ചാൽ മുസ്ലിമൻ, മുസ്ലിം ജൈനയും മുസ്ലിം എന്ന് ഒരാൾ കൂട്ടിക്കൊടുത്താണ്, അത്രയില്ല പ്രായം ചെന്ന ആരാദരിച്ചാലും തന്നെ ഉണ്ട്. സഹറല്ലാഹുലഹു മൈ യുക്കിന് മൊയ്ത ശൈബത്തി, ഓൻ്റെ നരപ്രായത്തിൽ ഓൻ ആദരിക്കുന്ന ഒരാളെ അല്ല അധികാരപ്പെടും. ഇതൊന്ന് ചോദിച്ചാൽ കിട്ടണല്ലേ, ചെയ്താൽ കിട്ടണ, അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനൊക്കെ ആ വേണ്ടി നിങ്ങൾ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായി വരുന്നതാണ്, നമ്മളാകെ പഠിച്ചത് വിചാരിക്കണം എന്ന് അങ്ങനെ വിചാരിക്കേ. യാത്രയെന്നൊക്കെ മുന്നിട്ട് വന്ന ഉമ്മു വീതിയിലേക്ക് മൂപ്പര് വരികയാണെങ്കിൽ ഒരു കയറെടുത്ത് അരയെ കെട്ടി നിരന്തെ ഈ മൂപ്പര് വയജമായി വെത്തപ്പാൻ വിറക് ഒരുമിച്ച് കൂട്ടും, അത് തലയെ ചുമത്തുണ്ട്, ഫൈല ഫയല ധാരിക്ക മൂപ്പര് ചെയ്യുന്നത് കാണുമ്പോൾ ശിഷ്യന്മാരും ചെയ്യും. അങ്ങനെ അവസാന രാജ്യത്തേക്ക് വരുമ്പോൾ നാട്ടിലുള്ള പാവങ്ങൾ, വിധവകൾ, വയസ്സായവർ, രോഗികളൊക്കെ കാത്തുക്കും, കാരണം ഓർക്ക് വിറക് വാങ്ങാൻ പൈസ അല്ല, അവിടെ വിറകും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്ത് വീതം വെച്ചിട്ട് കൊണ്ടു കൊടുക്കും വീട്ടിലേക്കും ചെയ്യും, ഫ്രീ ആയിട്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ആരിഫീങ്ങളും ശേഖന്മാരൊക്കെ ചികിത്സക്ക് ഇരിക്കാമെന്ന് ചികിത്സ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതാ സേവനം, അങ്ങനെ ഇരിക്കണം. ഓല അയിക്കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അതിൽ കൂടെ ഓൾക്ക് അങ്ങോട്ട് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ള മാർഗം നോക്കുക. എല്ലാ ചികിത്സയും എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവില്ല. ആടെ ചിലപ്പം ചെയ്യാം ബനുകൂണി, ചിലപ്പം ചെയ്യും അള്ളാഹനെ തൊട്ട് അകന്ന് പോലെ ഉണ്ടാകും. ഇത് വലിയൊരു മധുരായി കാണും ചെയ്തു. ഒക്കാന റളിയല്ലാഹു അൻഹു ഒരിക്കലും മൂപ്പരെ യാത്ര ചെയ്യുമ്പോൾ മൂപ്പരെ കണ്ടുമുട്ടി ചില ആൾക്കാർ, അപ്പോൾ ഞാൻ വെറു ഓങ്കണ്ണ യാതജ്ജാലെ മാമിയെ സഹലിൽ ഹറമാത്തി ഹറാമൊക്കെ അലാലാക്കണവന്, മാമിയ യുഗത്തിൽ ഖുർആൻ ഖുർആൻ മാറ്റിയവന്, യാ മുല്ലിദു കാഫറെ യാ കൽബ് നായ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു. ആരേ കുറേ ആൾക്കാരിങ്ങനെ വളഞ്ഞിട്ട് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു അപ്പോൾ കശഫ സയ്യിദി അഹമ്മദ്, അപ്പോൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു തലയുള്ള മുണ്ടൻ നമ്മൾ വെളിച്ചത്താക്കി താഴ്മക്ക് പക്കബലല്ലാത്ത ഭൂമിയിലൊന്ന് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ സിയാദി നേതാക്കളെ ഇജിയാലും അബീദക്കും ഇക്കിങ്ങൾ പൊരുത്തപ്പെട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം അറിഞ്ഞോലെ ഓലെ ഈ കബിൽ ഐതിഹ്യം ഐതിഹ്യവും പറഞ്ഞു പോലെ കാലും കൈയും ഇങ്ങനെ ചുംബിക്കാൻ തുടങ്ങി. മൂപ്പ് വയക്കൂലു എന്നിട്ട് പറഞ്ഞു, എന്തോ എൻ്റെ വന്നു പോയിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞു, മാറയിനാ കത്തു ഫക്കീറം ബിസലൊക്കെ, ഏതായാലും എന്നെ പോലത്തെ ഒരു ഫക്കീറെ നമ്മൾ തിരെ കണ്ടിയില്ല, തമ്പൽ എന്നാ ഹാദാക്കൂല, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സഹിക്കണല്ലോ, വല്ലാത്ത നിങ്ങൾക്കൊരു മാറ്റവും മുഖത്തോ സ്വഭാവത്തിലൊന്നൊരു മാറ്റവും വന്നില്ല, ഇങ്ങനെ പുളിച്ച ചീത്ത പറഞ്ഞിട്ട് പൊക്കാല. അപ്പം മുപ്പ് പറഞ്ഞു, അതിൻ്റെ മാത്രം കൊണ്ടല്ല ബി പറക്കത്തിക്കും, നിങ്ങളെ മാത്രം കൊണ്ടാണത് മനഫയാത്തിക്കും. ഇങ്ങനെ ഇങ്ങനത്തെ ഒരാൾ ഒരിക്കലും കേടുവരില്ല, അല്ല ഞാൻ ഇപ്പോൾ ആളെ കേടുവരും, അത് നിങ്ങളെ വർക്കത്തോ നിങ്ങളെ നന്മ കൊണ്ടാന്ന് നമ്മൾ കൂട്ട് പറയുമ്പോൾ നമ്മൾ ചേർക്കലോട് പോകും. എന്നിട്ട് പിന്നെ മൂപ്പർ പറയുന്ന കാര്യം നോക്കിയായിരുന്നു. അപ്പം അനുയായികൾ ശിഷ്യന്മാരൊക്കെ ഉണ്ട് കൂടെ, അപ്പം മൂവൽക്ക് പ്രയാസം ഉണ്ടാവുമല്ലോ. പറഞ്ഞു, മാക്കാന ഇല്ലാ കാര്യം അതിനും സാരല്ല, നല്ലതേ ഉണ്ടായുള്ളൂ. നമ്മളിപ്പോൾ റായത്തിലാക്കി, നമ്മൾ ചീത്തറിഞ്ഞ പോലെ നമ്മൾ റായത്തിലാക്കി, എന്താ ഓൽക്ക് ഉള്ളിൽ ഇങ്ങനെ പറയാൻ പൊട്ടി അവിടെ വെച്ചേക്കാൻ വലിയ പ്രയാസമല്ലേ, അതിന് അവസരം കിട്ടിയത് കൊണ്ട് ഓൽക്കൊരു സുഖമായിരിക്കും മനസ്സ്. എന്നെ പറഞ്ഞേക്കൊണ്ട് എനിക്കൊന്നും ഇങ്ങോട്ടില്ല, വേറെ ഒരാളെ പറഞ്ഞിട്ട് ഓലും ഇങ്ങോട്ട് തിരിച്ചു വരും, ഓലും കേടി വരും. വലിയൊരു കാര്യത്തിലാവും ചെയ്യപ്പോ നല്ലതേ ഉണ്ടായുള്ളൂ, മോശപ്പെട്ട ഒന്നും ഉണ്ടായില്ല. ആ കാണുന്ന ആയത്തിനനുസരിച്ചാണ് അള്ള മൂപ്പർക്ക് എന്ത് ചെയ്തും കൂടി തിരിച്ചു കൊടുക്കുന്നത്. മനസ്സിലാക്കണം, എന്ത് ഇതിപ്പോ എന്നെ പറഞ്ഞില്ലെങ്കിൽ ഓൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് പറയാൻ എന്നോ ഉണ്ടോ എന്നോട്, നമ്മളറിയല്ലോ എന്നോ ഞാൻ മനസ്സ് കൊണ്ടെടുക്കുന്നു. അപ്പൊ ആ കൊണ്ടെടുക്കുന്നത് ഉണ്ടാവും, അത് ഇങ്ങോട്ട് ചെരിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ നിന്നെടുത്ത് ചിങ്ങ് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, ഒക്കെ സന്തോഷം ഇങ്ങനെ അവിടെ പറഞ്ഞു.
നേരെ വെച്ചിട്ട് മറ്റൊരാളെ മുമ്പിൽ ഉപയോഗിച്ച പോലെ അടിക്കുക പൊട്ടിക്കുക ഒക്കെ ചെയ്യുമോ? അവിടെ ഇതിനേക്കാളും താറാറ് വരൂ. അപ്പൊ വലിയൊരു കാര്യത്തിൽ നിന്ന് അപ്പൊ ഒഴിവായത് ഞാനിങ്ങനെ ചെയ്തു കൊടുത്തത് കൊണ്ട് ഈ രീതിയിലുള്ള ഗുണം അതാണ് അപ്പം ചെയ്ത് അദ്ദീനു എന്ന സ്ലിഹ ഗുണകാംക്ഷ. അപ്പൊ ഓൽക്കൊപ്പം ചെയ്ത് ഓല് നന്നാകുക അപ്പൊ ചെയ്യുന്നത് ഓൽക്ക് ഗുണകാംക്ഷിക്കുക. അത് ചെയ്തത് കൊണ്ടാണ് മൂപ്പർക്ക് കിട്ടുന്ന ഫലങ്ങൾ. ഇങ്ങനെയാണ് ഈ വകുപ്പിലൊക്കെ കിട്ടുന്ന ഫലം. നിങ്ങൾ വിചാരിക്കണം ഓതിയിട്ടോ സ്കേച്ചിട്ടോ ഈത്തിക്കാ പോകണ്ടോ അത് ആകുമ്പോണ്ടോ എന്നൊന്നും കരുതണ്ട. അതൊന്നും തോന്നും കണ്ടിയില്ലല്ലോ എന്ന് പറയും ചെലവ്. ഇബ്രാഹിം മുൻ ബസ്തി റളിയല്ലാഹുവിനു ഒരു എഴുത്ത് അയച്ചു മൂപ്പർക്ക്. മൂപ്പര കാലഘട്ടത്തിൽ ഒരു ശൈഖ മഹാനാണ് ഇബ്രാഹിം മുൻ ബസ്തി. അപ്പോൾ ദൂതന കത്തുണ്ടോന്ന് റിഫായി പറഞ്ഞു എന്നാ വായിക്കുന്നത് കൊയിലുള്ള അയ്യായി വെറു കോങ്കണ്ണ ഐ ദജ്ജാലു ദജ്ജാലെ ഐ മുഫ്തതിയോ മുഫ്തതിയെ രാമൻ ജമ്മയോ അതിന് ഡിജാലുവിൻ്റെ ഡിസായി സ്ത്രീകളെയും പെണ്ണുങ്ങളെയും ഒപ്പം ഒരുമിച്ച് കൂട്ടി നടത്തുന്നവനെ അങ്ങനെ കൽബിനിൽ കൽബി പതക്രാശിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സയ്യിദ് അഹമ്മദ് റളിയല്ലാഹു അൻഹു കത്ത് വാങ്ങി. ഒക്കാല സദഖ ഫീ മൂപ്പർ പറഞ്ഞിടത്തോളമുള്ളതൊക്കെ ശരിയാണ്. ജസാഅല്ലാഹു അന്നി ഖൈറ അല്ലാഹ് മൂപ്പർക്ക് ഖൈറിനെ പ്രതിഫലം ചെയ്യട്ടെ എന്ന് കത്ത് വായിച്ചു. എന്നിട്ട് പിന്നെ മൂപ്പർ പാടി ഫലസ്തൂബാലി മിൻ സമാനി ബിരീബത്തി യഥാക്കുന്തു ഇന്ദല്ലാഹി വൈറം മുരീബ്. എനിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ മോശമാണ്ടെന്ന് വെച്ചാൽ മതി, വേറെ എന്ത് കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ല, ഇവിടെ തീരുവല്ലേ. എന്നിട്ട് പറഞ്ഞു ഇനി മറുപടി ആക്കാൻ പറഞ്ഞു. കുംഭകാല ഈ റസൂൽ മിന്നാദ് ലാഷ് ഒന്നുമല്ലാത്ത ഉഹൈമതി ചെറിയ അഹമ്മദ് എഴുതുന്നത് ഇല സയ്യിദി ഷെയ്ഖ് ഇബ്രാഹിം അൽ ബസ്തി റളിയല്ലാഹു അങ്ങനെ എഴുതുന്നു റളിയല്ലാഹു എന്ന് കൗലക്കല്ലതി തക്കർത്ത് നിങ്ങൾ പറഞ്ഞതൊക്കെയും സംഗതി ശരിയാ. പൈനല്ലാ താല ഖലഖനി കമാശ അള്ള ഉദ്ദേശിച്ചതുപോലെ അള്ള തന്നെ ഉണ്ടാക്കി. ഇതിലിപ്പോൾ എന്തോ കേടുണ്ടെങ്കിൽ അപ്പം എൻ്റെ കേടല്ല, മോൻ അങ്ങനെ ആക്കി പഠിച്ചതാണ്. വാസ്കന ഫീയ മാഷ എൻ്റെ എന്തൊക്കെ സ്വഭാവം ഉണ്ടോ അള്ള വെച്ചതാണ്. വൈനി ഉരീദ് മീൻ സദക്കാത്തിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ തതുവേ നിങ്ങൾ ദ്വാരക്കണം അല്ലാ തുഹല്ലീനി മിൻ ഹില്ലിക്ക വരും എൻ്റെ എന്തോ വന്നിട്ടുണ്ട് നിങ്ങൾ പൊരുത്തപ്പെടുകയും വേണം. അത്ര പറയാ ഇനി ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. ആരും വിട്ടു ഓർത്ത് ദ്വാരക്കാൻ പറഞ്ഞു അവർക്ക്. യാക്കൂബ് റളിയല്ലാഹു അൻഹു മൂപ്പര് പ്രധാനപ്പെട്ട ശിഷ്യനാണ്. മുഅദ്ദിനു മനാറത്തുൽ മസ്ജിദ് മൂപ്പര പള്ളിയിലെ വാങ്കൻ ആൾ. അപ്പോൾ പറഞ്ഞു ആടെ രോഗിനും കൊണ്ടുവന്നു. ഐ സയ്യിദി മാത്തതുലി ആദൽ മരിയത് ഇനൊന്ന് ദ്വാരിക്കട്ടെ, വളരെ കഷ്ടപ്പാടാണ്, ഞങ്ങളും ദ്വാരുന്നു കൊടുത്തു. അപ്പോൾ കാല പറഞ്ഞു ഐ യാക്കൂബ് യാക്കൂബ് വൈസത്തുൽ അസീസി അസീസായ അള്ളാഹിൻ്റെ പ്രതാപം സാക്ഷി ലി അഹമ്മദ ഈ അഹമ്മദിനുണ്ട് കുല്ല യോമിൻ ഓരോ ദിവസവും മിയത്തു ഹാജത്തും മഹ്ലിയത്തും നൂറ് ആവശ്യം എനിക്ക് വേണമെങ്കിൽ അള്ള വീട്ടിൽ തരും എല്ലാ ദിവസവും. അങ്ങനത്തെ ആളാണ് ഞാൻ. പക്ഷേ ഒമാ സാലത്തവും പിന്നെ ഒത്തം ഒന്ന് പോലും ഞാൻ തരേ ചോദിച്ചില്ല. നൂറെണ്ണം ഞാൻ ചോദിച്ചാൽ അള്ളാഹു തരാൻ എനിക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ ഒരു ചോദ്യവും എനിക്ക് പൂർത്തിയാക്കി തരണമെന്ന് ഞാൻ തിരന്താക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു പപ്പുലത്ത് ഐ സയ്യിദി എന്നാല് പത്തക്കൂനെ വായുധത്തിന് അതിൽ ഒരു ഒന്നെടുത്തോളി തൊണ്ണൂറ്റൊമ്പാടെ തൊട്ട് ആ പാവത്തിന് ഇതുവായിരുന്നുള്ള ഏറ്റവും ഒന്ന് എന്ന് പറഞ്ഞു. ഒക്കാല ലാ കറാമത്തൻ വല്ല ലാ കറാമത്ത് വല്ല അസാസത്ത തുരീതു ആ തക്കൂനെ ചെയ്യലത്തിൽ ഇങ്ങനെ ബഹുമാനിക്കല്ല, ഇതിൻ്റെ ഇനി അത് വീടുള്ളവനാക്കി മാറ്റല്ല. കാരണം ഞാൻ അടിമയാണ്, മറ്റേ ആൾ ഉടമയാണ്. എനിക്ക് ചോദിച്ചാൽ വീട്ടാണ് മൂപ്പര് ഏറ്റിട്ടുണ്ടെങ്കിലും മൂപ്പര് അനുമതി തരാതെ ചോദിക്കുന്ന കൂടെ പറയല്ലോ, അങ്ങനെ അനുമതി തരാതെ ഞാൻ അവിടെ ചോദിക്കൽ അതപുകേടാണ്. തുമ്മക്കറ അലാലഹുൽ ഖൽഖു വല്ലംബു തുബാറക്കുള്ളാഹു റബ്ബുൽ ആലമീൻ. സൃഷ്ടിപ്പും ആഞ്ഞയും എല്ലാം അവകാശം ആർക്കുള്ളതാണ്? അള്ളാഹു തആലാക്കുള്ളതാണ്. ആ യാക്കൂബ് റജുൽ മിസ്കീൻ യാക്കൂബ് യാക്കൂബെ അർ റജുൽ മിസ്കീനു ആ പാവപ്പെട്ടവൻ ആ രോഗി ഇതാ സാല ഹാജത്ത് ഓൻ ഇപ്പൊ ആവശ്യം ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ ഹുദിയത്തിലോ ഓനെ വീട്ടപ്പെടുകയും ചെയ്താൽ നക്കസ തമക്കുനോ ദറജത്തനോ ഓൻ്റെ ഒരു പദവി ചുരുങ്ങും. ഓനായി സഹിച്ചിട്ട് ചില പ്രതിഫലം കിട്ടാനാണ് അള്ള എന്താക്കിയത് ആ രോഗം കൊടുത്തത്. അപ്പം എന്നോട് ദ്വാരക്കാൻ പറഞ്ഞ് ഞാനത് ദ്വാരിപ്പിച്ച് ഓൻ്റെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൻ്റെ ഒരു പദവി കുറയും. ഇവിടെ നിന്ന് ഓനെ അല്ല സന്തോഷിക്കുന്ന ആളെ ആഗ്രഹത്തിൽ നിങ്ങളെ എന്നെ പറ്റിച്ച് അള്ള പൊറുക്കേനി അതിന് ഉത്തരം വാങ്ങി തന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചോദിച്ചതിനൊക്കെ എന്ത് ചെയ്ത് ചിലവന് കടമ വീടേണ്ടിയുണ്ട്, ചിലവൻ മുതൽ നഷ്ടപ്പെട്ടുണ്ട്, ചിലവർ സഹിച്ചുകൂടാത്ത പലതും ഉണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ചിലപ്പോൾ അതൊക്കെ കൊടുത്ത് എന്തിന് വേണ്ടിയിട്ടായിരിക്കും ഓൻ്റെ കേട് തീർത്ത് ഓനൊന്ന് മനസ്സിലാക്കാനായിരിക്കും. നമുക്ക് ഓൻ പ്രതിഫലം കിട്ടാനല്ല, ചിലപ്പോൾ ഓൻ്റെ കേട് തീരാനുണ്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ശിഷ്യൻ ചോദിക്കുക, അപ്പം നിങ്ങളല്ലേ നിങ്ങൾ അറാക്ക തതു ഞാൻ നിങ്ങളെ കാണുമല്ലോ തതു ആക്കിബസ് സലാത്തി നിസ്കാരത്തിൻ്റെ ഉടനെ നിങ്ങൾ ദ്വാരക്കുണ്ടല്ലോ കുല്ല വക്തിന് എല്ലാ വക്തിലും അഞ്ച് വക്തം നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ ദ്വാ ചെയ്യണ്ടല്ലോ. ഇനി അങ്ങനെ ചോദിക്കാൻ പറ്റുമല്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം.
കാല ഇഫായി ശൈഖ് പറഞ്ഞ ദാലിക ദുആഉ തഅബ്ബുദ്, അത് ആ ദുആ തഅബ്ബുദാണ്, വംതിസാനം ഈ ദുആ ആർക്കണം എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹുമ്മ ഫില്ലി ദുനൂബി എന്നൊക്കെ അങ്ങനെ പറയാ. റസൂലുള്ള ചെല്ലിയ ദുആകളുണ്ട്, അതിങ്ങനെ ചൊല്ലുക. അതെന്താ അള്ളഹാനോട് മുനാജത്ത് ചെയ്യാൻ അള്ളാഹ പറഞ്ഞതുകൊണ്ട് നമ്മൾ അടിമയാണ്, ഉടമ്പന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ യാചിക്കണം. അതൊന്നും കിട്ടാനല്ല, ഒന്നും തടയാനുമല്ല, അവിടെ മുമ്പിൽ ഇങ്ങനെ മുഖം കാണിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിലും ആ കാൽക്കൽ വീണുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. അതാണ് അദ്ദുആ മുഖുൽ ഇബാദ, റസൂലുള്ളാഹിൻ്റെ ഹദീസുകാർ ദുആ ഇബാദത്തിൻ്റെ മജ്ജയാണ് തന്നെ. എൻ്റെ ആവശ്യമൊക്കെ ഇങ്ങനെ ചോദിച്ച് അള്ളാഹിൻ്റെ ചെവി ഇട്ടിച്ച് വാങ്ങാന്നല്ല, പക്ഷേ അവനെ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇത് പോക്ക് മറ്റേ പോക്ക് ഇപ്പം അറിയുന്ന ആ ദുആ അല്ല മുഖുൽ ഇബാദ എന്നല്ല, തഅബ്ബുദിയത്ത ഇങ്ങനെ അള്ളാഹിൻ്റെ മുമ്പിൽ അടിമത്വം പാലിക്കുക. ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, തരണോ തരണില്ല നോക്കേണ്ടതില്ല, പോക്കണോ പോക്കില്ലേ നോക്കേണ്ടതില്ല. ആ നിലക്ക് റുബൂദിയത്തിന് വേണ്ടി ചെയ്യുന്ന ദുആയാണ് ഞാൻ അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യുന്നത്. അത് ഞാൻ ഇനി ചെയ്യൂല, അപ്പം എൻ്റെ സുഖമാക്കാൻ. അത് റുബൂദിയത്തല്ല, അത് അള്ളാഹിനോട് കൽപ്പിക്കാൻ അഞ്ഞു ഓൻ്റെ മാറ്റി കൊടുക്കണോ. അപ്പോൾ ചോദിക്കും, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ ഓന് സുഖക്കേള്ളു, ഓനെ ഞാൻ പടുക്കുമഞ്ഞിണ്ടോ. ഇപ്പോൾ ദുആഉൽ ഹാജാത്തി ആവശ്യങ്ങൾ വീടേണ്ട ദുആക്ക് ലഹു സുറൂത്ത്, അതിന് കുറേ നിബന്ധന ഉണ്ട്. ഒവ വൈറു ഹാദത് ഈ ദുആ അല്ല. ഇപ്പം നബി അറിഞ്ഞില്ല എനിക്ക് മൂന്നെണ്ണം തന്നോളാം, രണ്ടെണ്ണം ചോദിച്ചു ഒന്ന് അവിടുത്തെ മാറ്റിച്ച. അതെന്താ അത് ചോദിക്കൽ അള്ളാഹു തലാക്ക് ഇഷ്ടമാണെന്നുള്ള അള്ള എന്നെ അനുമതി അങ്ങനത്തെ. അങ്ങനാണെങ്കിൽ അതാ ചിലത് അത് ചോദിക്കുമ്പോൾ ഞാൻ മുമ്പൊരു കഥരിക്ക് പറഞ്ഞ അത്ര വട്ടം ആലുവായിലെ മൂപ്പര് റളിയല്ലാഹു അൻഹു, ആലുവായ അബൂബക്കർ എന്ന ആൾ മലപ്പുറം ജില്ലയിലൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ കയറി, അല്ല ഒരു വീട്ടുകാർ ക്ഷണിച്ച് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ നന്നാക്കി കൊടുത്തു. ഓലെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അയാളൊരു പ്രായം ചെന്ന മനുഷ്യനാ ആ വീട്ടിൻ്റെ ഉടമ വയസ്സുകാലത്ത് അയാൾക്കൊരു മക്കളുണ്ട്. അപ്പോൾ കുട്ടി അടിയിൽ കിടക്കുന്ന നേരം ബാപ്പം ചെയ്ത് കട്ടിൽ വന്ന് വീണ് കുട്ടീൻ്റെ മുകളിൽ, അത് മുതൽ കുട്ടീൻ്റെ നിത്യ രോഗിയായി മാറി. ഇനി എങ്കിലും ആകെ ഒരു കുഞ്ഞിക്കാലേ ഉള്ളൂ, ഇതൊന്ന് അയാത്തായി കിട്ടണം, സോക്കേട് മാറി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂപ്പരെ വിളിച്ച് നോക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് മൂപ്പരോട് പറഞ്ഞു നിങ്ങൾ ദുആർക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ദുആർക്കൂല, അല്ല കുട്ടിക്ക് ദുആർക്കണം എന്ന് പറഞ്ഞു, കുട്ടിക്ക് ദുആർക്കൂല എനിക്ക് ദുആർക്കാന്ന് പറഞ്ഞു. ഇയാൾക്ക് ആകെ വേണ്ടി ഇയാൾക്കല്ല ദുആർക്കുണ്ട്, കുട്ടിക്ക് ആ ദുആർക്കുണ്ട്. അപ്പോൾ പറഞ്ഞത് മോന് വേണ്ടി ദുആർക്കണം എന്ന് പറഞ്ഞു, മോന് ദുആർക്കൂല എനിക്ക് ദുആർക്കാന്ന് പറഞ്ഞു. മൂപ്പര അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും. മൂന്ന് ദിവസം കഴിഞ്ഞ് കുട്ടി അരിച്ചി ആ അതാണ് അതിന് ദുആർക്കണ്ട്, ഇല്ലാത്ത കൽപ്പന എങ്ങനെ ആ ചോദിക്കരുത്, ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, പിന്നെ ആരാ പൊട്ടം ചോദിക്കൂ, ഇവരുള്ളവൻ ചോദിക്കൂല. അതിനപ്പുറമപ്പുറമൊക്കെ തിരിയാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഇനി ആകാശം ഭൂമിയാക്ക്, ഭൂമി ആകാശമാക്ക്, ഇനി ഇങ്ങോട്ട് ഇറങ്ങി വാ, അങ്ങനെ എല്ലാം ചോദിക്കുക. ചോദിക്കാൻ കുഴപ്പമില്ല, ഇതറിയാവുന്നവൻ എന്തെങ്കിലും ചോദിക്കാൻ പാടില്ല. അതാ മൂപ്പര് പറഞ്ഞാൽ എനിക്ക് വേണം ദുആർക്ക്, ഇയാൾക്ക് കുട്ടിക്ക് ദുആർക്കൂല, അത് മൂന്നിട്ട് അന്ന് കുട്ടി മരിക്കുകയും ചെയ്തു. ഓ ആയിരം ആദദ്വായി അങ്ങനെ തുമ്മ വയത യൗമേനി ഷഫാദ് ആലിക്കൽ മരീദ്, ഏതാനും രണ്ടു ദിവസം ശേഷം ആ രോഗിയും ചെയ്ത് സുഖമായി. അങ്ങനത്തെ ആള് അവസാനം മരിക്കുന്ന സമയത്ത് മുമ്പ് മരിക്കുന്നതോ, പിന്നെ അങ്ങനെ ഉണ്ടാവും ചിലയിടത്ത് ഉണ്ടാവും. ഇപ്പം മഹാമാരി തന്നെ മരിക്കുന്ന നേരം ചിലർ ലായിലായില്ലെല്ലാം ചൊല്ലി മരിക്കും, ചിലരൊന്നും മിണ്ടാതെ മരിക്കും, ചിലർ ചിരിച്ച് മരിക്കും, ചിലർ ഗൗരവത്തോടുകൂടെ മരിക്കും, ചിലർ വേദന എക്സ്പരിച്ചുകൊണ്ട് മരിക്കും. ഇതൊന്നും ഒരു മോശം നമ്മൾ കണക്കൂട്ടരുത്, ഓരോരുത്തർക്ക് ഹൊരാല. ചിലർ രോഗിയായിട്ട് കടന്ന് സക്രാത്തിലായിട്ട് മരിക്കും, ചിലർ ഇതാ കടുക്കലും മരിക്കലും അങ്ങനെയും ചെയ്യും. ഉപരി ദുആർന്ന് അള്ളാഹുമ്മ ജിയൽ നീ സഖഫൽ ബലായി, ലോകത്ത് ആർക്കൊക്കെ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും ഓലെല്ലാവരെയും പരീക്ഷണം എൻ്റെ മേലാക്കണം. അതൊക്കെ മൂപ്പർക്ക് എല്ലാണ്ട് ധൈര്യം വരുമോ എന്നെ ചോദിച്ചു. അങ്ങനെ ഇപ്പം ബക്കിയ മൂപ്പരെന്ത് ചെയ്ത് രോഗിയായി, ഒരു മാസത്തോളം രോഗിയായി. ഒക്കാനെ വയറ്റിൽ നിന്ന് നോക്കിയാൽ തുടങ്ങി, നിന്ന് കുല്ലയവും ഈ മാഷാള്ള, ഓരോ ദിവസവും വയറ്റിൽ നിന്ന് അങ്ങനെ പോവുക, അങ്ങനെ മാസങ്ങൾ നീണ്ടു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, മിന്ന അതിനല്ലൊക്കെ അത് ഏതാ നിങ്ങളെ ഉള്ളിൽ നിന്ന് പോകാൻ, നിങ്ങൾ ഈ പത്ത് ഈ ഒരു മാസത്തിൻ്റെ ഇടയിലൊന്നും ഉള്ളിലേക്ക് ചെന്നില്ലല്ലോ, പിന്നെന്താ ഉള്ളിൽ നിന്ന് വരുന്നത്. വലക്ക ഇസുറൂന യോമ എല്ലാ തോക്കിലും വരാത്ത ശ്രമങ്ങൾ കുടിക്കലും ഇല്ല തിന്നലും ഇല്ല. യാഹി ആദല്ലഹമ എന്തഫീതിൻ്റെ മാംസം അങ്ങനെ ഉരുകി വരിക. അങ്ങനെ ലാശം ചെയ്ത് കഥാഹബല്ലഹമ അതൊക്കെ തീർന്നു, ഇനി മജ്ജ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലോമ യഹറു അന്ന് അതും പോരും, ഭഗതം തയ്യപ്പെടും, നാളെ അള്ളാൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ തന്നെ ബഹറജം ഇന്ന് ചെയ്യുന്ന അഭിയതു വെള്ള കളറുള്ളതാ ഒന്നോ രണ്ടോ വസ്തു കുറച്ച് നേരം പുറപ്പെട്ടു. സുമ്മദൂഫി യോമൽ ഹമീസി ഭക്ത ദുഹുർ സാനിയസര ജമാഅത്തുൽ വല എന്നതെല്ലാം അവൽ പന്ത്രണ്ടിന് ദുഹുറിന് ചെയ്ത് മരിക്കുകയും. അപ്പോൾ നമ്മൾ ചിലപ്പം കണക്കൂട്ടുക, അങ്ങനത്തെ ഒരാളെ കാണാൻ അങ്ങനെ കുഴങ്ങി കിടക്കുമോ, അങ്ങനെ ഓരോ ഇതിൻ്റെ ആയിരുന്നു. അതൊക്കെ ജനങ്ങൾക്കൊരു പരീക്ഷണ.
നൂപ്പര ഉപദേശങ്ങൾ ഒന്ന് രണ്ട് വാക്കുകൾ. കരരിബ് കൽബക്ക, എൻ്റെ ഹൃദയം നീ അടുപ്പിച്ചു വെക്കുക. നീ മുജാലസ് മജ്ലിസിൽ ദാക്കിരിയന, അള്ളാനെ സ്മരിക്കുന്ന ആൾക്കാരെ മജ്ലിസ് ഓല കൂടിയിരിക്കുക. നാ ലാലോ എത്തന ഭൂമിൻ വഫിലത്തി, അശ്രദ്ധയിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വഫിലത്തിൽ നിന്ന് എനിക്കും തീ ഉണരാൻ കഴിയും. എന്ത് ചെയ്യണോ? ദിക്റിൻ്റെ വയലിൽ പോയിട്ടിരിക്കുക. എനിക്ക് ആദ്യം ദാക്കിറായിട്ടില്ലെങ്കിലും കുറെ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഓൽക്കുള്ളതായ ആ ഉണർച്ച നിനക്കും തെയ്യം കിട്ടും. അക്രബുല്ലഷിയായി അൽ മക്തി, അള്ളാഹ്ക്ക് ഏറ്റവും കോപ്പുള്ള കാര്യം ഒന്ന് റോയ്യത്തു നഫ്സി വഹവാലുഹ വഅമാലുഹ, നഫ്സിനെങ്ങനെ കാണാൻ ഞാൻ, വഹവാൽ എൻ്റെ ഹാല് എൻ്റെ സ്വഭാവമൊക്കെ നല്ലതാണ്, വഹമാല് ഞാൻ ചെയ്യുന്ന അമൽ, ഇതിങ്ങനെ കാണുക എന്നുള്ളതാണ് അള്ളാഹു തആലക്ക് ഏറ്റവും വലിയ വെറുപ്പ്. വാസദ് മിന്നു, അതിനേക്കാൾ ഗൗരവാണ് തലബുൽ ലീവലി അലൽ അമലി, എന്തെങ്കിലും അമൽ ചെയ്ത് അള്ളാഹിനോട് അതിന് പകരം ചോദിക്കും. ഞങ്ങൾ ഇന്നേ ചെയ്തിട്ടുണ്ട്, ഇന്നെ ഫാത്തിയ അതിനോണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പകരം ഇന്നൊക്കെ തരണം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ്. ഏയ് അസദ് മിന്നു തലബുൽ ഇവലി അലൽ അമലി, അള്ളാഹ്ക്ക് ചെയ്യുന്ന അമലിലേക്ക് പ്രതിഫലം തേടുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യമാണ്. ഇവിടെ ചെന്ന് പോട്ടെ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒന്ന് ഇളകയും കുലുക്കിയൊക്കെ ഒന്ന് ചെയ്യുക, ഇനിച്ചാളി ആരോ ഉറങ്ങണമുണ്ടെങ്കിൽ ഒന്ന് ഉണരട്ടെ. اللهم صل على محمد അഫ്ലറു തായാത്ത്, ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മുറാക്കബത്തുൽ ഹഖ് അലാ ദവാമിൽ ഓക്കാർ, എല്ലാ സമയത്തും അള്ളാഹു തആലാൻ ഇങ്ങനെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഹൃദയം കൊണ്ട് മുറാക്കബ ചെയ്യാൻ ഹൃദയത്തിൽ അള്ളാഹാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ നിൽക്കുക, അതാണ് അമലിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം ആരിഫീങ്ങളൊക്കെ ഒരു മധ്യാവസ്ഥയിലെത്തിയ പിന്നെ കൂടുതൽ അമലല്ലേക്ക് ഉണ്ടാകുക, വായറായ അവയവങ്ങളെ കൊണ്ടുള്ള അമലി ചിലപ്പം കുറയും. അതുപോലെ കൽബപ്പോൾ ആരുടെ കൂടെയാണ്? അള്ളാഹാൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മൾ ജഡങ്ങളെ കൊണ്ട് ചെയ്യുന്ന അമലിനേക്കാൾ എത്രയോ മഹത്വത്തിലോ ഉണ്ടാകും. പക്ഷേ അത് അറിയാത്ത ആൾക്കാർ അങ്ങനത്തെ ആളാണ് കൂടുതലും കാണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ തോന്നും. അതിന് അവിടേക്ക് എത്താൻ ഞാൻ ഒരു പറയുന്ന ചില ഉപദേശങ്ങൾ കൂടി. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത വഴി അല്ലിങ്കിസാർ, ഹൃദയം തകരുക. ഞാനൊന്നുമല്ലല്ലോ, ഞാനെങ്ങനെ രക്ഷപ്പെടും? ഇന്നെ രക്ഷിച്ചെങ്കിലല്ലാതെ ഞാൻ എൻ്റെ അമൽ കൊണ്ടും എന്നെ കൊണ്ടും ഞാൻ വിജയിക്കണം. അങ്ങനെ ഹൃദയം തകരണം, അതാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം. വല്ലില്ല, അള്ളാഹിൻ്റെ മുമ്പിലാണ് നിന്ദ്യപ്പെടുക. വ ഷഫഖത്തി അലാ ഖൽക്കില്ല, അള്ളാഹിൻ്റെ പടപ്പുകളോട് വാത്സല്യം. ഇന്ന ആൾ എൻ്റെ വകുപ്പ് എൻ്റെ ഗ്രൂപ്പ് എന്നുള്ള കണക്കല്ലേ പൊതുവിൽ ഇഫായി ചെയ്യുക ചെയ്താണ്ടല്ലേ. നായും പെടും, ജനങ്ങളും പെടും, മൂപ്പരനുയായികളും പെടും, അല്ലാത്തവരും പെടും, എല്ലാ ജീവജാലങ്ങളോടും ചെയ്യുക വാത്സല്യങ്ങൾ ഉണ്ടാകും. ഓരോരുത്തർക്കും ഗുണകാംശ. വത്തമസുഖ് ബി സുന്നത്തി സയ്യിദന മുഹമ്മദ് റസൂലുള്ള, റസൂലുള്ളാഹിൻ്റെ ചര്യ മുറുകെ പിടിക്കാൻ, റസൂലുള്ളാഹിൻ്റെ ചര്യ പഠിക്കണം. എന്നിട്ട് നബി എന്താണോ ചെയ്തത്, നബി എന്താണോ പറഞ്ഞത്, നബി എങ്ങനെ ചെയ്തത് അതുപോലെ ചെയ്യുക. ലാ തഅത്തബിറുൽ മുസ്ലിമ, ഒരു മുസ്ലിമിനെ കുറിച്ച് ചിന്തിക്കരുത് ഇല്ലാ ബിൽ ഇൻസാഫ്, നിഷ്പക്ഷതയോട് കൂടെ അല്ലാതെ. നിഷ്പക്ഷത പാലിച്ചാൽ പോകും മുസ്ലിം എന്നൊരു മുസ്ലിമ, എന്തോവൻ അങ്ങനെ ചെയ്ത്, എന്തോവൻ ഇങ്ങനെ പറഞ്ഞു, എന്തോവൻ അങ്ങനെ എടുക്കണം, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മളെ ദൃഷ്ടിയിൽ ഓൻ്റെ ഏതെങ്കിലും ഹാലുകളോ വാക്കുകളോ പ്രവൃത്തികളോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മളത് കാണും, അത് എന്തോ അങ്ങനെ ആയിക്കും അല്ലെ അങ്ങനെ ആയിക്കും, അതിന് വ്യാഖ്യാനം കണ്ടെത്തും. നിഷ്പക്ഷതയോടും എന്തെയും പെരുമാറണം ഏത് മുസ്ലിമിനോടും. ലാ യുൻസഹു ഹാസിദുക്ക ലാ ഇറല്ലാ എനിക്ക് അബദൻ, എന്നോട് അസൂയ പൊക്കുന്ന ആൾ ഒരിക്കലും എന്നെ പറ്റി ഇഷ്ടപ്പെടൂല, പിന്നെ ഓനെ ഇഷ്ടപ്പെടുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. തെരീക്ക് ഇൻ്റെ വഴി, ആരെ വൈ, ഷേഖ് ഇരിഫായിൻ്റെ വൈ, ജമ്മുൽ ഹിമ്മത്തി മനക്കരുത്തുകൾ ഒരുമിച്ച് കൂട്ടുക. ഇപ്പോൾ ഹുദൂറിൽ കൽപ്പി ഹൃദയ സാന്നിധ്യം, എന്നിട്ട് ആ ഹൃദയം മുഴുവനും കുറച്ച് അയിലപ്പും കുറച്ച് അപ്പുറത്തൊക്കെ ഒന്നും ആവാതെ മൊത്തം ആ ശ്രദ്ധ മുഴുവൻ വിരിഞ്ഞ് ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ശ്രദ്ധയിൽ ആരെ കൊണ്ടുവരിക, അള്ളാഹാനെ കൊണ്ടുവരിക. അള്ളാഹാൻ്റെ ഹുദൂർ എപ്പോഴും, അപ്പോൾ തിന്നാണെങ്കിലും കുടിക്കുകയാണെങ്കിലും കക്കൂസിലാണെങ്കിലും കടുക്കാണെങ്കിലും മറ്റ് വൈവാഹിക ജീവിത ബന്ധത്തിലാണെങ്കിലും ഒക്കെ ഹൃദയം ആരെ കൂടെ, അള്ളാഹു തആലാൻ്റെ കൂടെ. ഇതാണ് എൻ്റെ വഴി. വല്ല അദബുമായ ഖാലിഖി വൽ ഖൽഖി, പടപ്പുകളോടുകൂടെയും അള്ളാഹാനോടുകൂടെയും മര്യാദ പാലിക്കും. അക്രബുൽ അഷിയായി ബിനൽ മക്തി, നേരത്തെ പറഞ്ഞു തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അൽ ഇജാബു ബിൻ നഫ്സി, സ്വന്തം നഫ്സിനെ തൃപ്തിപ്പെടുക. വാഹ ഞാൻ തരക്കേടില്ല, എൻ്റെ സ്വഭാവങ്ങളും തരക്കേടില്ല എന്നൊരു ധാരണ
മനസ്സിൽ വെക്കലാണ് അള്ളാഹു തലാക്ക് തീരെ പൊറുക്കാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മളെല്ലാ കാര്യവും ചെയ്യുന്നതാണ്, ചെയ്യുന്നതിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ നമ്മളെ പറ്റി നമുക്ക് ഉണ്ടാവും. ഇപ്പം കണക്കിന് അവൻ അള്ളാഹിനെ തൊട്ട് എത്രയോ ഭയതും അള്ളാഹിനെ എത്തിട്ട് എത്രയോ കോപത്തിലും അവനുണ്ട്. നമ്മൾ അന്നെന്ന് വിചാരിക്കും, ആ വിചാരിച്ച വകുപ്പിൽ കൂടെ തന്നെ അള്ളാഹിനെ തൊട്ട് നമ്മൾ അകന്നിട്ടാണ്. അതവും കലിയിലും കുറഞ്ഞ മര്യാദ, ഹൈറും മിൻ അമലിൻ വ ഇൽമിൻ കസീരിൻ ബിലാദ, മര്യാദ ഇല്ലാത്ത എത്രയോ ഇൽമും അമലുള്ളതിനേക്കാൾ ഹൈറാണ്, നേരിയതായൊരു മര്യാദ ഒരു അതബ്. ആ അതബ് അള്ളാഹിനോടുണ്ട്, അള്ളാഹിൻ്റെ റസൂലിനോടുണ്ട്, മറ്റുള്ള ആൾക്കാരോടുണ്ട്, ഇൽമിനോടുണ്ട്, എല്ലാ ദീനിനോടുണ്ട്, ഒക്കെ അതബുണ്ട്. ആ ഓരോരുത്തരും അതബ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാകണമല്ല, അത് പാലിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ പുറത്താരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ചിലപ്പം വെല്ലടിച്ചാൽ ഇപ്പം വാപ്പയെ ഒരക്കാരെ പോലെ പോയി നോക്കട ഹാര ഒലയിൽ വന്ന്, അപ്പോൾ ഒരുത്തനാണ് ആളുടെ പോയി നോക്കി അവന് പോരും, അവനവൻ്റെ അയക്കുകയും ഉണ്ടാവും. വേറൊരുത്തനാണെങ്കിൽ പോയിട്ട് അവൻ പോയി ആരാന്ന് നോക്കി ഇന്ന ആളാണ്, ആ എന്നാൽ കയറിയിരിക്കി മസാലൊക്കെ ഇട്ട് കൊടുത്ത് പോകും പിന്നെ പുറത്തുകയുള്ളൂ. ഇത് രണ്ടാൾ പോ രണ്ടാൾ പാടം അനുസരിച്ച് വാക്ക് പോയി നോക്കണം എന്നാണ് പോയി നോക്കിയാൽ ആദ്യത്തവൻ കൽപ്പനക്ക് വൈപ്പിട്ടു അഥവയിലില്ല എന്നോട് അത്ര ഇല്ലെങ്കിലും അറിഞ്ഞുള്ളൂ പോയി നോക്കാൻ ഞാൻ പോയി നോക്കി അതാണ് കൽപ്പന. ആ അള്ളാഹിനോടും അങ്ങനെ, റസൂലുള്ളാഹിനോടും അങ്ങനെ, കുഞ്ചുവാറ്റിമാരോടും അങ്ങനെ, മറ്റ് ശൈഖിനോടും അങ്ങനെ, എല്ലാവരും അപ്പം കൽപ്പിച്ചുകൊണ്ട് ചെയ്തു കൽപ്പിച്ചില്ല. ആരാന്ന് നോക്കാൻ ചോദിക്കാനും കയറ്റിയിരുത്താനും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഇനി നമ്മളെ ജീവിതത്തിൽ മുഴുക്കണ്ട് നിങ്ങളവിടെ കൂട്ടിക്കോളി. ആ അത് ഇതിപ്പം ചെയ്തു. അപ്പോൾ പുരക്കാരും വെറുതാട് ചോദിച്ചു ചിന്തായി, ആ ഇന്ന ആളാണ് ഞാനവിടെ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാളെ ഉള്ളിൽ തന്നെ വരും, അവനായി ചെയ്തല്ലോ അതെന്തുമില്ല, അവിടെ നിന്ന് പ്രാർത്ഥന വരാനുണ്ട്. അക്ക് കിട്ടണ ഫലം മറ്റേടത്തുണ്ടാവില്ല, ആടെ ഉണങ്ങി കിടക്കുകയുള്ളോ കൽപ്പന അനുസരണവും, അത് ഉണങ്ങി വേണത് വച്ചയാണ്. ഇങ്ങനെ ജീവിതത്തിന് മുഴക്കേണ്ടത്, ആ ചിലല് കാണാത്ത ചിലല് കാണും, എന്ത് ചെയ്താലും മുട്ടിയാനും ഇങ്ങോട്ട് മുട്ടിയാൻ കൂട്ടുവാനും അത്ര തന്നെ. റോബർട്ടിൻ്റെ മാതിരി അങ്ങനെ പറഞ്ഞത് കൂടുതലും ജനങ്ങൾ, റോബർട്ടിന് ആൾ കണ്ട ചിലപ്പോൾ എണീക്കുകയും ചെയ്യും, റോബർട്ട് കരണ്ട് പോലെ ആയതുകൊണ്ട് എന്നാലും മനസ്സനായി തിരിയൂല. ഇങ്ങനെ പറഞ്ഞത്തെ അവസ്ഥ ഇങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട ഓരോ നീക്കത്തിലും, പിന്നെ പറയേണ്ട കാര്യമല്ല. പിന്നെ ഇവർ പറയുന്ന ഒന്ന് രണ്ട് ഉപദേശങ്ങൾ എപ്പോഴും തെയ്യം മനസ്സിലാക്കുക. അതിനത് പറയുന്നത് ഇസ്ഹബില്ലാഹ ബിൽ മുവാഫഖ, അള്ളാഹിനെ കൂടെ ഇനി സഹവസിക്കേണ്ടി അങ്ങനെ മുവാഫക്കത്തോടുകൂടെ അള്ളാഹിനോട് യോജിപ്പ് തന്നെ അള്ള എന്താ തന്നാൽ തൃപ്തിപ്പെട്ടുക, അതിനെ വിമർശിക്കാതെ ഹൃദയം കൊണ്ട് അള്ള കൽപ്പിച്ച എന്താണ് ചെയ്യാൻ വേണ്ടി നോക്കുക, അത വിലക്കിയ എന്താണ് കൈവിൻ്റെ പരമാവധി ഒഴിക്കാൻ വേണ്ടി നോക്കുക, അതാണ് മുവാഫഖ. വൽ ഹൽക്കി, പടപ്പുകളോടുകൂടെ ഇനി സഹവസിക്കുക ബിൽ മുനാസഹ, മുപ്പര് നായക്കും മറ്റേ ആൾ ചീത്തറിയാൻ ഒരുങ്ങിയപ്പോൾ അയാളോടൊക്കെ സഹവസിച്ചത് ഗുണകാംക്ഷയോട് ഓൽക്ക് ഗുണം ഉണ്ടാവും ദോഷം ഉണ്ടാവും, ആ നിൽക്കുന്ന ചെയ്യുക ഹൽക്കിനോട് സഹവസിക്കാം. രണ്ട്, നഫ്സിനോട് സഹവസിച്ച് സ്വന്തം നഫ്സിനോട് ബിൽ മുഹാറബ, നല്ല യുദ്ധം ആയിട്ട് തടി എന്താണോ വിചാരിച്ച് അതിൻ്റെ നേരെ ഇതിൽ അള്ളാഹുവിനോട് മുവാഫക്കത്തുകൊണ്ട് നഫ്സിനോട് മുഹാറബത്തുകൊണ്ട് ഇപ്പം തിന്നണം അപ്പം തിന്നണ്ട, ഇപ്പോൾ ഉറങ്ങണം അപ്പോൾ ഉറങ്ങണ്ട, നേരെ വിപരീതമായിട്ട് ഇങ്ങനെ നിൽക്കണം. നഫ്സാണ് എൻ്റെ ശത്രുക്കളിലേക്ക് ഏറ്റവും വലിയ ശത്രു എന്നാൽ ഇബിലീസ് ഒന്നുമല്ല, അഴുതുബില്ലായി എന്ന് പറയുന്നേരം അതിനേക്കാൾ നമ്മൾ ഇബിലീസ് തന്നെ ചോദിച്ചു, ഇത്രയും വലിയ ആളെ ഉള്ളിൽ ചിന്ന തൊട്ട് നോക്കുക അവലിനെ തീർന്നെന്താ. ഹൽക്കിന് ഗുണകാംശമുണ്ട്, ലയ്യസിലല്ല ഇതുവരെ അടിമ ഇലാ മർത്തബത്തിൽ കമ്മാരിയിൽ പൂർണ്ണ അടിമയാവൂല. ഒഫി ബഖയ്യത്തു മിൻ ഹുറൂഫി അന അന എന്നുള്ള അക്ഷരത്തിൽ നിന്ന് ബാക്കിയുള്ള കാലത്തോളം, ഞാൻ എന്നുള്ളൊരു നില അവൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു തെല്ലുള്ള കാലത്തോളം അവൻ അടിമയാവില്ല. നമ്മളിപ്പോൾ അബ്ദുള്ള എന്നൊക്കെ പറയാൻ നല്ലാതെ ഇപ്പോൾ അഞ്ചാര ചാക്കുമ്പൽ മുളക് നൊട്ടിച്ചാൽ എന്താവും എന്നതുപോലെ അടിമ ആകുക തന്നെ പേര് പറയലല്ല, അത് അടിമപ്പെടണം ആർക്ക്, ഉടമ്പക്ക്. ഉടമ്പക്ക് അടിമപ്പെടലെങ്ങനാ, അയാളെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം, അയാളെ തൃപ്തി എന്താണോ അയാൾ അതാണ് എൻ്റെയും തൃപ്തി, അവരെ വെറുപ്പ് എന്താണോ അതാണ് എൻ്റെയും വെറുപ്പ്, അങ്ങനെ ആകുമ്പോഴേ അടിമാവുള്ളൂ. ഇനി നമ്മളെക്കാൾ മുകളിലുള്ള ആളെ കണ്ടുമുട്ടി നാട് സഹവാസം എങ്ങനെ അതബു സുഹബത്തിമം പോക്കൊക്കെ ആൾ ഹിദ്മത്ത്, അയാൾ കണ്ട അയാൾക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുക, അങ്ങനെയാണ് ഓരോടുള്ള മര്യാദ. ഉമ്മൻഹുവം ഇസലൊക്കെ എന്നെപ്പോലത്തെ ഒരാളാണെങ്കിൽ അല്ലീസാറു പോലെ ഫുത്തുവ, കിട്ടിയ കാര്യം നമുക്ക് കിട്ടാനുള്ള കാര്യത്തിൽ തന്നെക്കാൾ പ്രാധാന്യം മറ്റുകൾക്ക് കേൾപ്പിക്കാം. ഒരു തലയാണുണ്ട് മുപ്പരുണ്ട് ഞാൻ നിങ്ങൾ ചോളി ഞാൻ ഒരു ഉദാഹരണം, നമ്മൾ സമകാലീനാണ് വണ്ടിയിൽ കയറി സീറ്റ് ഒരു സീറ്റേ ഉള്ളൂ, എന്നെ പോലത്തെ എന്നാ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, നിങ്ങൾ ഇരുന്നോളൂ ഞാൻ നിൽക്കാം ഒരു ഉദാഹരണം.
ഒമൻ ദൂനക്ക് അന്നേക്കാൾ താഴെയുള്ള ഒരാളാണോ? ആ ഷഫക്കത്തു ഓ തർബിയത്തു ഓൻ മുനാസയത്ത് ഓനോട് വാത്സല്യവും ഓൻ നന്മ ഉണ്ടാകുന്ന രീതിയിൽ നീ അവനോട് പെരുമാറുക. ഇങ്ങനെയാണ് മൂന്ന് കൂട്ടരോട് ചെയ്യേണ്ടത്. ഇതൊക്കെ പരിഫായി ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്നും ഒരു ദിവസം ഒന്നും തീരൂല പറഞ്ഞാൽ എല്ലാവരെയും എന്നും കിട്ടൂലല്ലോ. അന്ന് ഇതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നത്. ആദ്യം ഈ തരീക്കത്തു ഈ വഴി ലാ ദൂറത്ത് നെയ്യിൽ അബീവൽ ജദീദി വല്യാപ്പയെന്നും വാപ്പയെന്നൊന്നും കിട്ടൂല. അങ്ങനെ വാപ്പയിലുണ്ട് നേച്ചാൽ ഓനിട്ടിക്കോളണം എന്നുണ്ടാവില്ല, വല്യാപ്പയുണ്ട് നെയ്യ് എനിക്ക് ഇട്ടിക്കോളണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്കിൻ്റെ ഇത് തരാഞ്ഞു ചോദിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ വരുന്നതല്ല. ഇന്നമായ തരീക്കത്തുൽ അമലി, ഇത് കർമ്മം, വൽ ജിദ്ദി അധ്വാനം, വൽ വഖൂഫി ഇന്ദൽ ഹദ്ദി അതാളുടെ നിയമം എന്താണോ അവിടെ നിൽക്കുക, വ ദർദിദ്ദുമൂയാൽ ഹദ്ദി കവളിലൂടെ കണ്ണീർ ഒഴിക്കുക, വൽ അദബി മഅല്ലാഹ് അള്ളാഹിനോടുകൂടെ മര്യാദ പാലിക്കുക. അങ്ങനെ അള്ളാഹ് തരുന്നതാണ്. ചിലയിടത്ത് കാണാൻ മോനിട്ടിയിലാണോ, ചിലത് മോനൊന്നുമില്ലാതെ വേറെ അവിടെ കണ്ടം കടന്നിട്ട് വേറെ ഏതോ രാജ്യത്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അള്ളാഹു തരാൻ്റെ വെക്കുമ്പോൾ അങ്ങനെയാണത് പോവുക. ലവ് അറഫ അഹ്ലുൽ ഹിജാബി, ഈ ഹൃദയത്തിന് മറയുള്ളതായ ആൾക്കാർ നമ്മളെപ്പോലത്തെ ആൾക്കാരെ പറ്റിയാ പറയുന്നത്, കസ്റൽ ഇഖാമത്ത് ഇവിടെ നമുക്കിപ്പോൾ ജീവിതം കുറച്ചേ ഉള്ളൂ എന്നുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ, പത്തു കൊല്ല വൈബത്തി, ഇനി ഇവിടെ നാട്ടും മറിഞ്ഞാൽ കാലാകാലം ഇത്ര നീണ്ട കാലമാണ് ഇവിടെ നിന്ന് മറിഞ്ഞിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലമാ ഹാസമുല ആദിയിൽ ജീഫ, ഈ ശവത്തിൻ്റെ മേൽ ആരും തർക്കം കൂടുതലേ. ശവർ എന്ന് പറഞ്ഞാൽ ഈ ഐഹിക ലോകം, അവിടുത്തെ സ്ഥാനമാനങ്ങൾ, ഈ ഈ ലോകവും അതിൽ കിട്ടേണ്ടതാണ്. അള്ളാനെയും വിട്ട് ജോലിയാക്കണം, ഇവിടെ എന്തെല്ലാം ഉണ്ടോ, എല്ലാ പോസ്റ്റുമായി, ഒരു പോസ്റ്റിലേക്ക് രണ്ടാൾക്ക് മോഹമുണ്ടാവും, ഒരു സ്ഥാനത്തേക്ക് നാലാൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതിനൊന്നും ആരും മോഹിക്കില്ലേ, ഇവിടെ ദിവസം കുറച്ചേ ഉള്ളൂ. മറ്റു അവർക്ക് മനസ്സിലായിരുന്നു ഇതൊരു ശവത്തിൻ്റെ സ്ഥാനത്താണ് മൂപ്പർ ഉപമിച്ചത്. ഇനി നീ സുഹൃത്താക്കേണ്ടത് ആരെയാണ്? ഞാൻ ഓനെ കൂട്ടിട്ട്, ഞാനങ്ങനെ ഞാൻ മറ്റാൻ കൂട്ടിട്ട്, ആരെയാണ് ഇനി കൂട്ടിട്ടുണ്ട്? മൻ ഒരാളെയാണ്, ഹദറക്ക ദുനൂബ, ദോഷത്തിനെ എന്നെ തൊട്ട് പേടിപ്പിക്കുന്ന ആളെ, അങ്ങനത്തെ ഒരാളെ കൂട്ടുകാരനായി വെക്കാം. ഓ ബസറക്കബി ഒഴിവൊക്കെ, എൻ്റെ ന്യൂനതകളൊക്കെ എന്താന്ന് എനിക്ക് കാണിച്ചിരുന്ന ഒരാളെ, അങ്ങനത്തെ ഒരാളെ കൂട്ടുകെട്ടാം. അപ്പോൾ അഹൂക്ക എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ, മൻ അർഷദക്ക ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് എന്നെ ചേർത്തി തരുന്ന ആളാരാളാണ് എൻ്റെ കൂട്ടുകാരൻ. ലില്ലുക്ക മാ അതല്ലക്ക, നേല് എന്ന് പറഞ്ഞാൽ എനിക്ക് നേലിടുന്നതാണ്, എൻ്റെ തട്ടം നിറഞ്ഞ മാ സത്തറക്ക എന്നെ മറക്കുന്നതാണ്. ഓ മാലുക്ക മുതലിൽ തന്നെ ഏതാണ്, മാ ലക്കം എൻ്റെ ചെയ്യുന്നത്, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതാണ് എൻ്റെ മുതൽ. ഒലൈസലക്കമിയെല്ലാം എൻ്റെ ചെയ്യും, കാര്യത്തിൻ്റെ യാതൊന്നും എന്നിലേക്കില്ല. ഇത് തന്നെ റസൂലുള്ളാഹിൻ്റെ ഹദീസ് പറഞ്ഞാൽ, മാലി മാലി എന്ന് നമ്മളിങ്ങനെ പറയും, എൻ്റെ മുതൽ മനുഷ്യൻ പറയും, മാലി മാലിൻ്റെ മുതൽ, ഏത് ഓൻ്റെ മുതൽ? ഇപ്പം നിലവിലിൻ്റെ കൈവശത്തുള്ള എൻ്റെ മുതലല്ല, ഞാനിപ്പോൾ ഒന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരിലേക്ക് നീങ്ങിയാൽ മറ്റാർക്കും ഉള്ളതാണ്. എൻ്റെ മുതൽ എന്നെനിക്ക് ധരിക്കാൻ പറ്റുന്നത് ഞാൻ ഇവിടെ നിന്ന് മുൻകൂറായിട്ട് ബാങ്കിലിട്ടതാണ്. ഏത് ബാങ്ക്? അള്ളാഹിൻ്റെ ബാങ്കിൽ കിട്ടും. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാർഗത്തിലേക്കായിട്ട് ആരും അറിയാതെ ഇല്ലായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തു വെച്ചതെന്തുകൊണ്ടോ, അതാണ് ആര്? മാലി എൻ്റെ മുതൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് എനിക്ക് ഫലം കിട്ടുള്ളൂ. ഇവിടെ ഉള്ളു മക്കൾ എന്ത് ചെയ്യുന്നില്ല, അവകാശികൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പറയാൻ പറ്റൂല. അബ്ദു ദിർഹമി, വെള്ളിൻ്റെ അടിമ ലായക്കൂന അബ്ദൻ, അവൻ ഒരിക്കലും അടിമാവൂല ഇതിൽ കാലിക്ക് അള്ളാൻ്റെ. ഒന്നുകിൽ അബ്ദു ദിർഹം, അല്ലെ അബ്ദു ദീനാറ്, അല്ലെ അബ്ദു ദുന്യ, അല്ലെ അബ്ദുൽ മണ്ണ്, അല്ലെ അബ്ദുൽ പൊന്ന്, ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നിലാ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടാകുക. ഓൻ അതിൻ്റെ അടിമയാണ്, അതിൻ്റെ അടിമ ആരടിമാവൂല, അള്ളാൻ്റെ അടിമാവൂല. അള്ളാൻ്റെ അടിമയാണെങ്കിൽ ഓൻ്റെ സ്നേഹവും ഓൻ്റെ താല്പര്യവും ഓൻ്റെ ബഹുമാനവും ഓൻ എൻ്റെ എല്ലാം അതാരയിക്കണം, അള്ളാഹു തആല അയക്കണം. അപ്പോൾ ഓൻ ആരായി? അബ്ദുള്ളായി, അല്ലെ അബ്ദുൽ റസാഖായി, അല്ലെ അബ്ദുൽ ഖാദിറായി. അപ്പോളെ ആ അടിമാവുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ സ്നേഹം ചെയ്ത് നമുക്കുള്ള നമ്മളെ ദുന്യാവ്, അല്ലെ നമ്മളെ ബിസിനസ്, അല്ലെ നമ്മളെ തൊഴിൽ, അല്ലെ നമ്മളെ പെണ്ണ്, ഇങ്ങനെ ഏതെങ്കിലും കാര്യം അങ്ങനെ അതിൻ്റെ അബ്ദുൽ ദുന്യ അല്ലെ അബ്ദുൽ ഹവ, അങ്ങനെ അതിൻ്റെ അടിമയാവുള്ളൂ. അതിൽ ഓരോരുത്തരും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഓരോരുത്തരും ഇങ്ങനെ എടുത്തു വയ്ക്കാൻ മതി. രണ്ട് വാക്കുകൂടി ആരെപ്പറ്റി പറയാൻ, മഹാനായ അബീമദീൻ മൗരിബി റളിയല്ലാഹു അൻഹു, നമുക്ക് ഈ സദസ്സിൽ പറയേണ്ട ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഷാദിലി, നമ്മൾ നടത്തുന്ന ഷാദിലിയത്ത് അവരാണ് കണ്ടത് എന്ത്, അള്ളാഹു തആലാൻ്റെ അരശിൻ്റെ ചുറ്റുഭാഗത്തും പിന്നെ 70,000 മലക്കൾ സദാസമയം നിന്നുകൊണ്ട് ഇങ്ങനെ കോർത്തു പിടിച്ച് എന്ന് പറയുന്ന ശബ്ദം തോന്നുന്നത്, അവൾക്ക് ജരകല്ല ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഓർക്കുക. അവൾക്ക് പല രൂപങ്ങളുണ്ട്. അവിടെ ഉണ്ടാവുന്ന തന്നെ ഒരു വെടിയുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഒരേ സമയത്ത് ലോകത്തെല്ലാവരും പിടിക്കേണ്ടവരൊക്കെ പിടിക്കുന്നു. അതിന് വൃത്തിയിലുണ്ടാവണം, മറ്റേടത്ത് മറിയണമെന്നും ഓൽക്ക് തടസ്സമല്ല. ആ രീതിയിലാണ് അള്ളാഹു തആല അവരെ ശ്രദ്ധിക്കുന്നത്. ഓൽക്കുള്ള നേതാവ് ഒന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം, ഒന്ന് ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം, മീക്കായിൽ അലൈഹി ഇസ്ലാം. ഒരു കൂട്ടർ പാടുന്നു, ഒരാൾ ഉപദേശിക്കുന്നു, അങ്ങനെ നേതൃത്വം കൊടുക്കുന്നു.
അത് വെച്ചുകൊണ്ട് പച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അരശിൻ്റെ ആഫീന ബിൽ അരശീനുണ്ടല്ലോ, അരശന വലയും ചെയ്തുകൊണ്ട് സദാസമയം പോലും ഇങ്ങനെ ആടുകയും പാടുകയും ചെയ്യുന്നു. ആ പാടുന്ന സമയത്ത് കുറുസിൻ്റെ തൂണിൽ നിന്നിട്ട് തല പോയിട്ട് എവിടെ അടിക്കും, അരശൻ്റെ ഒരു തൂണിൽ പോയി അടിക്കും ആടിയിട്ട്. നമ്മൾ ആട് പോലൊന്നല്ല ആടില്ല, നമ്മൾ ഏസൊക്കെ ഉള്ളൂ, മലക്കൾ ഇങ്ങനെ ചെയ്യൽ. ഈ ചെയ്യുന്ന രംഗം ആര് കണ്ടു? അബൂമൈദീൻ മഗ്രിബി റളിയല്ലാഹുവാനോ കശ്ഫിലൂടെ ഇങ്ങനെ കണ്ടു സംഭവം. അപ്പോൾ മൂപ്പർ ആഗ്രഹിച്ചു തന്ന് അതുപോലെ ഒന്ന് എനിക്ക് സമ്മതം തന്നീനെങ്കിൽ എനിക്കൊന്ന് ഭൂമിയിൽ നിന്ന് നടത്തായിരുന്നു. അങ്ങനെ അള്ളാഹു തആല ഇൽഹാമായിട്ട് കൊടുത്തതാണ് അബൂമദീൻ മഗ്രിബി റളിയല്ലാഹുവാനോന്. ചിലപ്പോൾ ഹദീസ് കാണൂല, ബുഖാരിയിലൊന്നും ഉണ്ടാവില്ല, കാരണം അബൂമദീൻ പിന്നെ ജനിച്ച ആളാണ്. അത് ബുഖാരിയിലൊന്നുമില്ല, ഹദീസിലെ പറഞ്ഞു നബി അങ്ങനെ ചെയ്തില്ലല്ലോ, ഖുർആൻ അങ്ങനെ അറിഞ്ഞു. അതാണ് ഖുർആൻ ഹദീസിനത് എതിരാവില്ല. അങ്ങനെ ഈ രംഗം കണ്ടപ്പോൾ അള്ളാഹു തആല കശ്ഫിലൂടെ മൂപ്പർക്ക് കൊടുക്കുകയും അങ്ങനെ മൂപ്പർ ചെയ്യും ആദ്യം തുടങ്ങി. സാദിർ ഇമാമിൻ്റെ ഒക്കെ ഗുരുവര്യന്മാരിൽ പെരും ഇബ്നു അറബി തങ്ങളെയൊക്കെ ഗുരുവര്യനാണ് ആര്? അബൂമദീൻ മഗ്രിബി റളിയല്ലാഹു. ഈ മാസത്തിലാ മൂപ്പർ വഫാത്തായത്. അതുകൊണ്ട് ഒന്ന് രണ്ട് ഭാഗം മൂപ്പർ ഇതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഉത്തരാത്തി പാടുണ്ട്, ഇനി ചെല്ലാനും ഉണ്ട്. ഓരോ ആൾക്കാർ ഇത്ര വയലിക്കൊക്കെ എത്തലി പല കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടില്ല. മൂപ്പരെ കഥയെ പറയുന്നത് മൂപ്പര് എത്തിയുമ്പോൾ ഉക്കാനെ ഏമ്പലി ഫി റിയായത്തിൽ കമലി യഹൂത്തി ഹി, മൂപ്പര സഹോദരങ്ങൾക്കുള്ള ആടിനെ മേഖലയും മൂപ്പര പണി. ചെറുപ്പത്തിലെ പഠിക്കാൻ പറഞ്ഞാച്ചില്ല, പറഞ്ഞാച്ചാൽ ഇപ്പം ചെയ്തു ഇവിടെ പണിയെടുക്കാൻ ആളുണ്ടാവില്ല. എനിക്കൊക്കെ അന്ന് പഠിക്കാൻ നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം ഒന്നിനും ആശയത്തില്ല, അങ്ങുമ്പോൾ കയറാനും ആവില്ല, ഒന്നിനും ആവില്ല, എന്നാൽ പിന്നെ പള്ളിയിൽ പോകാനില്ല. അങ്ങനെയാണ് എനിക്കതിന് ഇത് കിട്ടിയത്. മറ്റേ ആക്കൂലെന്നുള്ളതല്ല, അന്ന് പുരയിൽ ആവശ്യമുണ്ടാവും വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ. അങ്ങനെ അത്രയും ഇടുക്കായിക്കൊന്ന് പുരൻ്റെ സാഹചര്യങ്ങൾ നേരത്തതുപോലല്ലോ. ഒക്കാനെ ഏമ്പലി ഫി റിയായത്തിൽ വനവി, തുമ്മത്താക്കത്തിന് നഫ്സും മൂപ്പർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ പഫറ ബല അറിയാതെ അന്തിക്ക് ഓടി. ഓടിയപ്പോൾ പിന്നാലെ സഹോദരങ്ങൾ ഒന്ന് പിടിച്ചു കൊണ്ടുവന്ന് മടക്കി കൊണ്ടുവന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇനി പോയാൽ ആടിനെ വെക്കാൻ പുറക്കണമെന്ന്. അങ്ങനെ പിന്നെയും മൂപ്പരും ചെയ്ത് ബല ശ്രദ്ധ വിട്ടപ്പോൾ പിന്നെയും ഓടി. ഓടേണ്ടത് വേറൊരു കാര്യത്തിനല്ല, പഠിക്കാൻ, ഇനിയും പഠിക്കാൻ വേണ്ടി. രാത്രിയിൽ ഓടി മസലക്ക തരീക്കണ്ണാഹറ. അങ്ങനെ പിന്നെയും സഹോദരങ്ങൾ വന്ന് സുബീൻ്റെ മുമ്പായിട്ട് മൂപ്പർ പിടിച്ചു. ഫസല്ല അലൈഹി സൈഫ് വാളൂരി, ഇനി എങ്ങാനും പോന്നാൽ തെയ്യം കൊല്ലുന്നത്. അങ്ങനെ മൂപ്പർ ഈ ഏട്ടന്മാരും സഹോദരങ്ങളും വാളോട് നേരിട്ടവൻ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. മൂപ്പർ വൈക്കോട്ടും അങ്ങോട്ടും നേരിട്ട് അവസാനം മറ്റവൻ്റെ വാള് പൊട്ടി, അതിൽ ഇയാൾ ഓടി രക്ഷപ്പെട്ടു സഹോദരങ്ങളുടെ അടുത്ത്. അങ്ങനെ അള്ളാഹിൻ്റെ വഴിക്ക് പോകുന്ന രൂപ പറയും. നമ്മളിപ്പം അങ്ങനെയല്ല, നാളെ ഒരു കുട്ടി പുരയിൽ നിന്ന് പോകേണ്ടെങ്കിൽ രാത്രി അമ്മയും ബാപ്പയും ഇറങ്ങണം, അവൻ പെട്ടുപോകാൻ്റെ ബേഗ് പോകാൻ്റെ ഷൂ പോകാൻ്റെ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യം ഭരിക്കും പോലാണ് ഒരു കുട്ടീനെ പറഞ്ഞാക്കരുത്. അത്രയൊക്കെ അതിൻ്റെ ഫലം ഉണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കഷ്ടപ്പാടുകൾ. അങ്ങനെ പോകണത് ഫലം മാറാതാലിക്ക. അങ്ങനെ അവസാനം ഇപ്പം ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ പിന്നെ അവസാനം മറ്റേ ആൾ പറഞ്ഞു, സഹോദരൻ എന്നാൽ അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സമുദ്രത്തേക്ക് ഈ തഞ്ചാ എന്ന സ്ഥലത്ത് ഇറങ്ങി ആടെ എത്തിയിരുന്ന് ചെയ്ത് ആൾ മുക്കോമാരപ്പുറം കൂടി. ജീവിക്കാനത് വിട്ടുണ്ട്, അതിന് പണിയെടുക്കണോ. ആദ്യം ഓല കൂടെ കൂടി തലമല്ലില്ലായിച്ച് മൈഷത്തിനെ തേടിയിട്ട് പിന്നെ മൂപ്പരെൻ്റെ സ്വന്തം നഫ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന അല്ല നാട്ടിൽ നിന്ന് പുറത്തുണ്ടോന്ന് പീനല്ലല്ലോ, മുക്കോമാരെ കൂടി ഈ പിടിക്കാനല്ലല്ലോ, ഞാൻ പോകുന്നത് ഇപ്പം എന്താ തീം പഠിക്കാനല്ലേ. അവസാനം കുട്ടികളൊക്കെ എല്ലാം മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതുമ്മൻ്റെയും ബാപ്പൻ്റെയും നാട്ടുകാരുടെയും ഉത്തരവാദിത്തമുള്ള അവനാൻ പഠിക്കേണ്ടതും ഇതാണ്. അങ്ങനെ എന്ത് ചെയ്ത് മൊറോക്കോയിൽക്ക് എന്ത് ചെയ്ത് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്ത്, അവിടെ സൈനിക പോലീസിൻ്റെ വകുപ്പുണ്ട്, ആ പോലീസ് പണിക്ക് കൂലിയിട്ടാൻ വേണ്ടി. അവിടെ നിന്ന് പിന്നെ പോയി ഫാസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, പള്ളി ചെന്ന് ഉറുദുവൊക്കെ പഠിച്ച് നിസ്കാരം പഠിച്ച് പണ്ഡിതന്മാരെ സദസ്സ് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് നടന്നു. അങ്ങനെ ഓരോ സദസ്സരും പോയി നോക്കി, ചിലയിടത്തും ചെന്നാൽ മൂപ്പർക്ക് താല്പര്യമാവില്ല, വൃത്തിയിൽ ഒരു മനസ്സമാധാനം അത് തന്നെ ഇങ്ങനെ അയക്കാണത്. ഒരുത്തിയിൽ പോയിട്ടൊന്നും ഒരു ആടൊന്നൊരു സമാധാനം കിട്ടില്ല. അവസാനം ഫി ഹൽക്കത്തി അബിൽ ഹസൻ അലിക്ക് പിന്നെ ഹിറാസിൻ പള്ളിയുള്ള ഒരു സദസ്സിലെത്തി. ഈ പറഞ്ഞ ആളുമാണ് മുമ്പ് ഈഹിയെ ചുടണം എന്നൊക്കെ പറഞ്ഞത്. അവസാനം അടി കിട്ടി നന്നായി, മൂപ്പര് ഉന്നതനായ ഒരു ശീഖായി. അരി അബൂബക്കർ സിദ്ദീഖ് ഹദ്ദടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ സ്വപ്നത്തിൽ, ആ ആളാണ്. പിന്നെ മൂപ്പര് ഉന്നതനായ മുറബിയായി ശീഖായി മാറി. ആ സദസ്സിൽക്കാണ് ഈ അബൂമദീൻ മഗ്രിബി എത്തുന്നത്. അപ്പോൾ ആടത്തിയൊക്കെ മൂപ്പർക്ക് മൂപ്പരെ വാക്കൊക്കെ ഇങ്ങനെ ശരിക്കും മനസ്സിൽ ഇങ്ങനെ പതിയുണ്ട്. ഇങ്ങനെ അടുത്തെന്തിനും മൂപ്പരോട് പറഞ്ഞു, ഞാൻ എത്രയോ സദസ്സ് പോയിട്ടുണ്ട്, അവിടെ ഒന്നും പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. വാന്ത കൊല്ലമാ സമയത്തും എനിക്ക് ഹഫീത്തു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ഹൃദയസ്ഥാക്കി.
അപ്പൊ മൂപ്പര് പറഞ്ഞു അതെ അതിന് മാറ്റം എന്താ വെച്ചാൽ ഇന്ന ഹുയ്യത്തക്കല്ല മുനബി അത്രാഫിയ ചോലൊക്കെ വർത്താൻ പറയുന്ന നാവിൻ്റെ ചൂണ്ടോണ്ടാണ്. അത് ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടെടുക്കൂല. വാന കസത്തുള്ളാബി കലാമി, ഞാൻ നാവോട്ട് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹനെ കരുതിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഹൃദയത്തിന് വരുന്നതാണ്, അത് കൂലിക്ക് പറയുന്നതല്ല, വേറെ ആർക്കോ വേണ്ടി പറയുന്നത്, ഞാൻ ലില്ലായിക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ എനിക്ക് ഹൃദയത്തിൽ എഫക്റ്റ് ആകുന്നത്, മറ്റോ എഫക്റ്റ് ആകാത്തതോ ഒരു നാവിൻ്റെ തുഞ്ചത്തെന്ന് പറയുന്ന വാക്കാണ്, അത് കാതിനെ വിട്ടുകൂടെ കിടക്കൂല. അങ്ങനെ കുറേ കാലം അവിടെ നിന്ന്, എന്നിട്ട് മൂപ്പര് പറയും ആ സമയത്ത് ഒരു കുട്ടി ചെയ്യേണ്ടത് ഉസ്താദന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം, ആ ഓതുന്ന സമയത്ത് തഫ്സീർ ആയത്തിനും കിതാബില്ലായി എനിക്ക് ഉസ്താദ് ഒരു ആയത്ത് ഓതി തന്നാൽ ഒമാഹു ഹദീസും ഒരു ഹദീസും ഓതിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ ഒരു ആയത്ത് ഒരു ഹദീസും എടുത്തിട്ട് റസൂലുള്ളാഹി ഞാൻ എല്ലാം സ്ഥലം വിടും ഇലാ ഖാരിജി ഫാസ്, ഫാസിൻ്റെ പുറത്തു പോകും, ഇനി മൗലീന ഖാലിമി എന്ന ജനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇത്തഹത്തോലിൽ അമലി ബിയാമ ഇഫ്തഹു അലയ്യമി എല്ലാം ഈ ആയത്തുനിന്ന് ഹദീസിന്ന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ പോയിന്ന് അത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരും. അതൊക്കെ നടപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രണ്ടാമത്തെ പിന്നെയും പോകും, എൻ്റെ കിട്ടണ ഒരാഴത്ത് ഒരു അതീശ് വൈകും പഠിപ്പിക്കും ഞാൻ അതുമായിട്ട് പിന്നെയും വരും. അങ്ങനെ അതിൻ്റെ ഇടയിൽ അന്നവും കാനത്ത് തെഹ്തി ലബിയത്തും ഫിഹലി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചില മാനുകളൊക്കെ വരും, അത് തശം മുന്നെങ്ങനെ മണക്കും, അതല്ല പോയതിനെ ഇതിൻ്റെ മുന്നിലൊന്ന് കളിക്കും. കഥാം പറഞ്ഞ വജദീത്തേക്ക് നായനൊക്കെ കണ്ട നായകൾ തപസ്പസു തഫ്രവ് ഇയാളോട് വലിയ സന്തോഷം, നായക്കിങ്ങനെ വാലാട്ടി ഇടക്കൊക്കെ വന്നിങ്ങനെ റോമനയോടുകൂടി പെരുമാറും. ഒരിക്കലും മൂപ്പർ പോണേരെ മൂപ്പർക്ക് സ്വഭാവമുള്ള എന്താ കയ്യിലെന്താ കിട്ടിയാൽ കൊടുത്താളാണ്, ഇങ്ങനെ ഇട്ടൊന്നും വെയിൽ വെച്ചക്കൂല, വെയിൽ വരുന്നത് ചിലവഴിക്കല്ലേ. ഒരിക്കലും എന്ത് ചെയ്ത് പോകുന്ന സമയത്ത് സബിയ മഹു ദറായിമ കുറച്ച് വെള്ളി കയ്യിലുണ്ട്, ഞാൻ എന്തിനു വേണ്ടി വെച്ചാൽ ലിയാബത്ത് സാഹിബില്ല മൂപ്പരൊരു കൂട്ടുകാരുണ്ട് ആയക്ക് എന്തെങ്കിലും ഇരുന്ന് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ചതാണ്. ഫലമാറബിൽ കിലാബി, സാധാരണ പോണ നായക്കൂട്ടത്തിനിടയിൽ പോകുന്നേരം നായ ഇങ്ങോട്ട് വെളിപ്പെട്ട് ഹത്താമനത്തിന് പോകുന്ന സംഭവിച്ചില്ല. സാധാരണ എല്ലാ നായകളും മൂപ്പരം ഇങ്ങനെ ഓമന ചുണ്ടെടുക്കല ഇങ്ങോട്ട്, ഇന്ന് പോണ സമയത്ത് എന്ത് ചെയ്യും നായ വിലങ്ങിട്ട് പോകുന്ന സംഭവിക്കില്ല. എന്നും മണക്കാൻ വരുന്ന മാം വന്നിട്ട് മാന് കൊമ്പോട് കുത്താൻ തുടങ്ങി, സുമനപ്പുറത്ത് വാറപത്തുമില്ല. എന്താ സാധാരണ ചെയ്യുന്നവരിങ്ങനെ വിപരീതം ചെയ്യാനുള്ള കാരണം ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ കയ്യിൽ മറ്റോ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സ്വഭാവത്തിൽ പെട്ടാലേ കിട്ടേണ്ട ചിലവാക്കലാണ്. അപ്പോൾ ഫഹിമൽ ഹക്കീഖത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേ ആ തിരുഗം എന്ത് ചെയ്ത് മൂപ്പര് കൊടുത്തു പാം പക്കഹ പൊലന്മാർ അജ. പിന്നെ തിരിച്ചു വന്നപ്പോൾ ലയ്യറ സർറമ്മിൻ കിലാബിൽ കരീത്തി, ആ നാട്ടിലെ നായ്ക്കളിൽ നിന്ന് യാതൊരു ഉപദ്രവം ഇന്ന് ആയൊക്കെ ലോകത്തിൽ ഉജാഹത്തിൽ ലഭ്യത്ത് മാനൊക്കെ വന്ന് എത്താശമ്പത്ത് നായ പണ്ടത്തെ പോലെ വാസനിക്ക് മുമ്പിൽ വന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു തആലാന്റെ ഇഷാറത്തുകൾ ഇവിടെ ഉസ്താദ് പാരങ്ങളാണ് കൂട്ടി, നായ ഉസ്താദാണ് മാന ഉസ്താദാണ്, ഇങ്ങനൊക്കെയാണ്. ആരിൽ നിന്നൊക്കെയാണ് കയർ പഠിക്കേണ്ടത് തീരുമാനിക്കേണ്ടത്, നമ്മളെ ചട്ടക്കൂട്ടവും വട്ടക്കൂട്ടവും ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെയാണ് ഇവർ എടുക്കുക. ഇപ്പം നായെന്ന് ഒരുപാട് ആദാബുകൾ, ഈ മാനെന്ന ആദാബുകളൊക്കെ മൂപ്പര് മനസ്സിലാക്കി അതിന് മനസ്സിലാക്കി ഇതൊക്കെ ചിലവ ഒഴിവാക്കി. ഒരു കാര്യം കൂടെ അത്രയും പറഞ്ഞ് നിർത്തുക, സമയം തീർച്ചുകൊണ്ട്. അങ്ങനെ അവരെ കാലം കഴിഞ്ഞു, അവരടുത്ത് നിന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും, ഇനി ഓല സമ്മതം ഉണ്ടാവും, ചിലവൊക്കെ ഉണ്ടാവും, ഓൽക്കൊരു പരിധിയെ ഉദാഹരണത്തിന് അങ്ങനെ ഉണ്ടാവില്ല. അഞ്ചാം ക്ലാസ് എസ് എസ് എൽ സി പഠിപ്പിക്കുന്ന മാസ്റ്റർക്ക് ഇനി പ്ലസ് ടുവിൻ്റെ അധികാരം ഉണ്ടാവില്ല, അത് വേറെ കൂട്ടരെ പഠിപ്പിക്കേണ്ടി, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുന്ന് വേറൊന്നിലേക്ക് പോവുക. അങ്ങനെ ഉപരിതലുള്ള കാലം കഴിഞ്ഞു. അവസാനം അബൂ യഅസൽ മഗ്രിബി റളിയല്ലാഹു മൂപ്പര് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലായിരുന്നുണ്ട് മൂപ്പര ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ, മൂസാ നബിക്ക് ഉണ്ടായിരുന്നു, മൂസാ നബി തൂറിൽ പോയി അള്ളാഹു തആലാന്റെ മുനാജത്തൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ആരെങ്കിലും മുഖത്ത് നോക്കിയാൽ മൂസാ നബിനെ എൻ്റെ മുഖത്തേക്ക് ആരെങ്കിലും നോക്കിയാൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. അള്ളാഹിൻ്റെ ആ തജല്ലി, ആ തജല്ലിൻ്റെ ശക്തി ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയൂലേന്നും, നോക്കുന്ന പോലെ കണ്ണിന് കഴിയൂലേ. അപ്പോൾ എന്തതുപോലത്തെ ഒരു സ്വഭാവം മൂപ്പരെ നേരിട്ടാറ നോക്കിയാൽ നോക്കണോരെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സ്വഭാവം അത്രയും ഒരു ഉന്നതനായ ആളെ. അപ്പോൾ ഇയാളുണ്ട് എന്ന് കേട്ടപ്പോൾ അയാളെ കാണാൻ വേണ്ടി പോയി അബൂ യഅസൽ മഗ്രിബി റളിയല്ലാഹു. ദിവസങ്ങളോളം ഉള്ളിൽ ആ സ്നേഹം വെച്ചിങ്ങനെ പോകുന്നു, കയ്യിലൊന്നുമില്ല, പട്ടിണി കടന്ന് ഫലമ്മാ വസലു ഇലൈ അക്ബൽ അലിയും ഓ മനാഹുത്ത. അങ്ങനെ അവരെത്തി മൂപ്പരെടുത്ത്. അപ്പോൾ അക്ബൽ അലിയും ദൂനവും കൂട്ടുകാരെടുത്തൊക്കെ മൂപ്പര് വന്നു, ആരും അബൂ യഅസ വന്നു ഇയാൾക്ക് ഭക്ഷണവും കൊടുത്തില്ല. ആർക്ക്? വലിയ സംഘമായിട്ടാണ് മൂപ്പരടുത്തേക്ക് വന്നതെങ്കിലും ഈ സംഘത്തിനൊക്കെ എന്ത് ചെയ്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അബൂമദിയനൊക്കെ ഒന്നും കൊടുത്തില്ല. മനാഹുത്ത മുദ്ദ സലാത്ത് അയ്യാമി, മൂന്ന് ദിവസമൊക്കെ ഒരു വെള്ളവും കൊടുത്തില്ല, വെള്ളവും കൊടുത്തില്ല, തിന്നാനും കൊടുത്തില്ല. നമ്മൾ എന്തൊരു ക്രൂരതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ അള്ളാഹൻ്റെ ആൾക്കാർ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഹത്ത ആജിഹത പോലും ചോദി വിശപ്പയാളെ ബുദ്ധിമുട്ടിച്ചു വജാരത്തിൽ ഖവാത്തിരു തറുദ്ദേലാ കൽപ്പി. അപ്പം മനസ്സിൽ ഓരോന്ന് ഇങ്ങനെ തോന്നുകയും ചെയ്യുന്നു, ഇയാൾ എന്തൊരു മനസ്സിലാണ്, ഞാൻ ഇങ്ങോട്ട് വരേണ്ടിയുണ്ടോ പോകിയാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇങ്ങനെ പരീക്ഷണത്തിലൂടെയാണ് ഷെയ്ഖ് എന്താക്കിയെടുക്കൽ ഇങ്ങനത്തെ ഉന്നതനായ ആൾക്കാരെ വഴിയിലേക്ക് എത്തിച്ചെടുക്കുക.
സുമ്മത്തമ്മറക ഏതായാലും മൂപ്പരും ദൈതീഹി മജ്ലിസ് ഷെയ്ഖിൻ്റെ ആ മജ്ലിസിൽ ഇങ്ങനെ കിടന്നു വരുണ്ടു. അവസാന ഫാമിലി ആ മൂപ്പര് കുരുടനായി, കണ്ണിൻ്റെ കാഴ്ച കഷ്ടപ്പെട്ടു. അരെ അബുമതിയൻ മോരി വിറുവിള്ള. അങ്ങനെ മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞാൽ നാലാം ദിവസം രാവിലെ ദാവു ഷെയ്ഖു അബിയേഴ്സ കുളിച്ചു. അപ്പോൾ മസാബിയതി കയ്യോണ്ടൊന്നും ഇങ്ങനെ കണ്ണ് തടയുമ്പോൾ കണ്ണിന് കാഴ്ച കിട്ടി. നെഞ്ഞത്ത് തടയുമ്പോൾ അദ്ദേഹം മനസ്സിലുണ്ടായിരുന്ന ഓരോ ചിന്തകളുണ്ടാവും, ദുഷ്ടചിന്ത ഇനി ഇവിടെ പോയിക്കോ, ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല, ഇങ്ങനെ താളെടുത്തു എന്നുള്ളൊക്കെ ചിന്തകൾ ഇങ്ങനെ വിരിച്ച് തരുന്നുണ്ട്, നെഫ്സും തരുന്നുണ്ട്. അതിങ്ങനെ തടയതോടാവും മാറി. എന്നിട്ട് അബു ഈസ പറഞ്ഞു, മറ്റുള്ളൊക്കെ സൽക്കരിച്ചത് അവലോട് പറഞ്ഞു, ഇവന് ഷെയ്ഖുനി ലഹു ഷെയ്ഖുനി, ഇപ്പം വലിയൊരു സ്ഥാനം വരാൻ പോകുന്നു. എന്നിട്ട് പറഞ്ഞു, സുമ്മാദിനു വില്ലിൻ സുറാഫി. അപ്പോൾ പറഞ്ഞ് അയാളോട് അബുമതി എന്നുള്ളതിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നാട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് പറഞ്ഞു, ഈ പോണേരം സേൽക്കാഫി തരീക്ക് ആദ്യം കാണൊരു സിംഹത്തിനാണ്, വല യഹവും ഇന്ന് സിംഹത്തിനും കണ്ടു പേടിക്കണ്ട. അപ്പം ഇനി അസലലോ ഷെയ്യും മിന്നു, ഇനി അഥവാ സിംഹ എന്നെ കൊള്ളിരിക്കുന്നു. അഞ്ഞ് പറഞ്ഞു, ബി ഹുർമത്ത് ഇലന്നൂർ ഇലാ മൻസുറഫ്ത എന്നെ. ഇലന്നൂർ എന്ന് പറഞ്ഞാൽ അബു ഈസാ റളിയല്ലാഹു അൻഹു രാജപേരാണ്. ഇലന്നൂറിൻ്റെ ഹക്ക് കൊണ്ട് എൻ്റെ അടുത്ത് തിരിഞ്ഞു പോകണം, എന്നൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് കള്ളന്മാരെ കാണും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച്, അന്നഹു സഹൈലുഹും. അപ്പോൾ ഇനി അടുത്ത് അവരോട് എന്തെങ്കിലും ഉപദേശിക്കും. അപ്പോൾ താപസനാരി രണ്ടാൾക്കാരും തെയ്യും പശ്ചാത്താപം സ്വീകരിക്കും, നന്നാവും, ഒരു കളവൊക്കെ ഒഴിവാക്കി. മൂന്നാമത്തെ ആൾ എന്നെ തൊട്ട് ഓടിപ്പോവും, അവസാനം അവനെ കൊല്ലപ്പെടുകയും ചെയ്യും. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായി. പോണ സമയത്ത് ആദ്യം സിംഹത്തിനും കണ്ട് ഇമ്മങ്ങോട്ട് മുന്നിട്ട് വന്നവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വരികയാണ്, അയാളെ അക്കൗണ്ട് മാറണമെന്ന് പറഞ്ഞ് മാറി. അത് കഴിഞ്ഞ് മൂന്ന് കള്ളന്മാർ കണ്ട് മൂപ്പര് കൊള്ള വന്നു. വന്നപ്പം മൂപ്പര് ഉപദേശിച്ചപ്പോൾ രണ്ടാൾ ആ ഉപദേശം സ്വീകരിച്ചു, പക്ഷെ തെറ്റും നോക്കാൻ പറഞ്ഞു. ഒരാൾ ഓടിപ്പോയി, ഭയമെന്ന ആളെ കൊല്ലപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരെല്ലാവരെയും ഹക്കുജാവ് വർക്കത്തുകളെ കൊണ്ട് അള്ളാഹ് പൊരുത്തപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹും അള്ളാഹുവിൻ്റെ ഹബീബും അള്ളാഹ് നല്ല മഹാത്മാക്കളൊക്കെ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും പറയാനൊക്കെ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി.